السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين وعلى آله وصحبه الفائزين. أما بعد، بسم الله الرحمن الرحيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنا ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. صدق الله صدق الله مولانا العظيم. يا سيدي يا رسول الله يا أملي يا موئلي يا ملاذي يوم يلقاني هب لي بجودك فضل العفو أنزل لي جودا فرجح بفضل منك ميزاني وأنت أقرب من ترجى عواطفه عندي وإن بعدت داري وأوطاني. صلى عليك إله العرش ما سجعت ريح الصبا عسبات الفشن والباني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ സി പി മാമുഹാജി അവറുകൾ, ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായ ഉസ്താദുമാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, ജഗന്നിയന്തവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പരലോകത്ത് ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ നസീഹയുടെ നാലാം ദിവസത്തിലാണ് നമ്മളൊക്കെ. സൂറത്തുൽ ഖുമാനാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി തത്വാധിഷ്ഠിത ബോധനവും ചിന്തോദീപമായ ഒരുപാട് പരാമർശങ്ങളും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യാനുതകുന്ന ഒരുപാട് സംഭവങ്ങളും ഇതിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം ലുഖ്മാൻ ഇബ്നു ബഅൂറ റളിയല്ലാഹു അൻ മകൻ ദഹ്റാൻ റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. ഒന്ന് മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അലം തറൗ അന്നല്ലാഹ സഖറ ലകുംസ് മാ ഫിസ് സമാവാത് അലം തറൗ അന്നല്ലാഹ സഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത വബാത്തിന ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ألم تروا أور كانون ഇല്ലയോ നോക്കുന്ന ഇല്ലയോ أن الله سخر لكم ما في السماوات وما في الأرض ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം അധീനപ്പെടുത്തി തരുന്നത് അവർ കാണുന്നില്ലയോ? ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഭൂമിയിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, ഈ ഭൂമിയിൽ ഏകകോശ അജൈവിയായ അമീബ മുതൽ തിമ്മീങ്കലം വരെയുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഈ ഭൂമിലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുണ്ട്. നാം കഴിക്കുന്ന ആഹാരം അല്ലാഹു ഭൂമിക്ക് മുകളിൽ സംവിധാനിച്ചതാ. നാം കുടിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാ. നാം ശ്വസിക്കുന്ന വായു ഭൂമിക്ക് മുകളിൽ സംവിധാനിക്കപ്പെട്ടതാ. നാം ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ എല്ലാം ഭൂമിയുമായി ബന്ധമുള്ളതാ. ഈ ഭൂമിയുടെ മുകളിൽ കാണുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമിയിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. 100,0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 00,
ആയിരം കോടി, ആയിരം കോടിക്കാണ് ട്രില്യൺ, ബില്യൺ എന്നാൽ നൂറ് കോടിക്കാണ്, മില്യൺ പത്ത് ലക്ഷത്തിനാണ്. അങ്ങനെയാണ് പുതിയ കണക്ക്. ഒറ്റ പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, പത്ത് ലക്ഷം, കോടി, അങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. പഴയകാല കണക്ക് ഏകം, ദശം, ശതം, സഹസ്രം, അയുധം, നിയുധം, പ്രയുധം, സമുദ്രം, അന്തം, പരാർത്ഥം, അർബുദം, നയാർബുദം എന്നിങ്ങനെയാണ് പഴയ കണക്കുകൾ.
100,0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 00
ഇട്ടാൽ എത്രയുണ്ടാകും? അത്ര ഗ്രഹങ്ങൾ, ഗോളങ്ങൾ ദൃശ്യപ്രപഞ്ചത്തിൽ ഉണ്ട് എന്നതാണ് വിലയിരുത്തൽ. അങ്ങനെ ആ കോടിക്കണക്കിന് ഗോളങ്ങളിൽ, കോടിക്കണക്കിന് ഗോളങ്ങളിൽ ഒരു കൊച്ചു ഗോളമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തു നിന്നു നോക്കുന്ന മർത്യാകഥയെന്ത് കണ്ടു? ഭൂമിയുടെ ഏതോ ഒരു രാജ്യത്തിലെ, ഭൂഖണ്ഡത്തിലെ രാജ്യത്തിലെ ഏതോ ഒരു സ്റ്റേറ്റിലെ, ജില്ലയിലെ ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു വാർഡിലെ ഒരു മൂലയിൽ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്ന് അറിയണമെന്ന് ശ്രമിച്ചാൽ സാധ്യമല്ല. വിശാലമായ, പ്രവിശാലമായ ആകാശമാണ് ഭൂമിയാണ് ഗോളങ്ങളാ. ഈ ഭൂമിക്ക് മുകളിൽ കാണുന്ന സൂര്യൻ 14,99,16,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പ പ്രകാശം സഞ്ചരിക്കുന്നത് 2,99,716 കിലോമീറ്ററാ. 500 സെക്കൻഡ് പ്രകാശ ദൈർഘ്യം അപ്പുറത്താണ് സൂര്യനുള്ളതെങ്കിൽ ആ സൂര്യൻ ഒരൽപ്പം താഴോട്ട് വന്നാൽ, അഥവാ നാം താമസിക്കുന്ന ഭൂമിയെന്ന് സൂര്യനോടൊരൽപ്പം അങ്ങ് അടുത്താൽ, ആ അടുത്ത വ്യക്തിയുടെ ഈ ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും രക്തം വറ്റി മരണത്തിന് കീഴൊതുങ്ങും. ആ സൂര്യനിൽ നിന്നൊരൽപ്പം അകന്നു പോയാലോ രോമത്തിൻ്റെ ഉള്ളിലൂടെ രക്തം വന്ന് മരണത്തിന് കീഴൊതുങ്ങേണ്ടി വരും. അതൊന്നുമില്ലാതെ വശംസുവൽ കമറു ബിഹസ്ബാൻ, എല്ലാം റബ്ബിന്റെ തീരുമാനമനുസരിച്ച് നടക്കുകയാണ്. ഒരു ദിവസം മഹദിയായ സൈനബ ബീബി റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുന്ന് നിസ്കരിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാര ശേഷം ചോദിച്ചു, എന്തേ വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ? അവിടുന്ന് ആകാശത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടി, അന്ന് സൂര്യഗ്രഹണം നടന്ന ഒരു ദിവസമായിരുന്നു. സൂര്യഗ്രഹണം പലപ്പോഴും നടക്കാറുണ്ട്. പടുത്ത് നടന്നല്ലോ അല്ലേ? എന്ന് December 26 കറുത്ത വാവുണ്ടാവുമ്പോഴാണ്, അമാവാസി ഉണ്ടാകുന്ന സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാവുക. സൂര്യൻ്റെ നേർ രേഖയിൽ ചന്ദ്രൻ ഭൂമിയെ മറച്ചുകൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് സൂര്യഗ്രഹണം. നമ്മളൊക്കെ ഗ്രഹണം നിസ്കരിച്ചല്ലോ അല്ലേ? കുറേ സ്ഥലങ്ങളിൽ ഗ്രഹണ നിസ്കാരം നിസ്കരിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട എന്നാണ് ഗ്രഹണമുണ്ടായത്. നബി തങ്ങൾക്കൊരു അവസരമായി അതെടുക്കാമായിരുന്നു. ഖുറൈശികളിലെ പല ആളുകളും, മുശ്രിക്കുകളിലെ പല വ്യക്തികളും ചിന്തിച്ചു, നബി തങ്ങളുടെ മകൻ മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടതിൻ്റെ പേരിലാണ് ഗ്രഹണമുണ്ടാകുന്നത്,
ഈ പ്രപഞ്ചം മുഴുവനും പണിമുടക്കിയിരിക്കുകയാണ്, സൂര്യൻ പോലും പണിമുടക്കിയിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അന്ന് ഗ്രഹണമുണ്ടാവേണ്ട ഒരു ദിവസമല്ല, കാരണം കറുത്ത വാവിൽ അറബി മാസം ഒടുവിലെ ദിവസങ്ങളിലാ ഗ്രഹമുണ്ണമുണ്ടാവുക. ഇത് അറബി മാസം പത്തിനായിരുന്നു നടന്നിരുന്നത്. അറബി മാസം പത്തിനാണ് ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടത്. അതൊരു അത്ഭുത സംഭവമായിരുന്നു ചരിത്രത്തിൽ. അള്ളാഹുവിന്റെ റസൂല് വിവരം അറിഞ്ഞു. ആളുകളെല്ലാം പറയുന്നുണ്ട് നബി തങ്ങളുടെ മകൻ മരണപ്പെട്ടതിൻ്റെ പേരിലാണ് ഗ്രഹണം നടന്നത് എന്ന് പലരും പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളാ. ആരെങ്കിലും മരിച്ചതിന്റെ പേരിലോ ജനിച്ചതിന്റെ പേരിലോ ഒരിക്കലും ഗ്രഹണം സംഭവിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ് ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓ സഹോദരന്മാരെ സഹോദരിമാരെ, ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതാണ്. അല്ലാഹു തആല ആകാശഭൂമിയെ നമുക്ക് കീഴൊതുക്കി തന്നു. എല്ലാ ജീവികളെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വലിയ ആനകൾ, ആനകളെ കണ്ടിട്ടില്ലേ? കണ്ടു. ആ ആനയെ നിയന്ത്രിക്കുന്നത് ദിനേശ് ബീഡി പോലെയുള്ള ഒരു പാപ്പാന. ആനക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പൊതുവിൽ ഒരു ധാരണ ഉണ്ട്. നാം മുമ്പിൽ കാണുന്ന ആനനെ ബാക്കിലുള്ള ആന കാണുമ്പോൾ പേടിച്ചോളി ഉൽക്കണ്ട, പേടിച്ചു ഓടണ്ടേ. ആനക്ക് ആനന്റെ വലുപ്പം അറിയിട്ടല്ല, അതിന്റെ കൽബിൽ അങ്ങനെയാണ്. എത്ര വലിയ വലിയ ജീവികൾ, കടുവകൾ, സിംഹങ്ങൾ, എല്ലാ ജീവികളെയും മനുഷ്യർ മെരുക്കിയിരിക്കുകയാണ്. അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സംഭവമാണത്. അങ്ങനെ ആകാശഭൂമി ലോകം മുഴുവനും കീഴ്പ്പെടുത്തി തന്നു, എല്ലാ സൗകര്യങ്ങളും തന്നു. എന്തെല്ലാം സൗകര്യങ്ങൾ മോനെ! കൈ തൊടാതെ ഭക്ഷണം കഴിക്കാനുള്ളൊരു മെഷീൻ വരുന്നുണ്ട്. കൈ തൊടേണ്ട ആവശ്യമല്ല, കൈ കൊണ്ടെടുക്കേണ്ട ആവശ്യമല്ല, നമ്മൾ കൈ ഇങ്ങനെ കെട്ടിയിരുന്നാൽ മതി. അപ്പം ഇങ്ങനെ വരും ഒരു പാത്രം, വായെങ്ങനെ പൊളിച്ചാൽ വെള്ളം ഒഴിച്ചു തരും. ഇപ്പുറത്തൊരു പാത്രം ഉണ്ട്, ആ പാത്രത്തിലേക്ക് തുപ്പുക. ബട്ടൺ അനുസരിച്ചാണ്, ഒരു ബട്ടൺ അമർത്തിയാൽ ചായ ഓപ്പൺ, മീഡിയം, അടിച്ചത്, അടിക്കാത്തത്, പൊടിച്ചായ, എടച്ചായ, കട്ടൻ ചായ, 30-ൽ അധികം തരം ചായകളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ദം ചായ വരുന്നത്, ഫുൾ ജാർ സോഡ വരുന്നത്. പല സംഭവങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ജാർ സോഡ വന്ന ഉടനെയാണ് പ്രളയമുണ്ടായത്. ഒരുപാട് വെള്ളം നഷ്ടപ്പെടുത്തിയപ്പോൾ വീണ്ടും ഒരുപാട് വെള്ളം തന്നു. ആ വെള്ളത്തെ ഇപ്പോൾ കാണാനുമില്ല. ഏതായിരുന്നാലും അള്ളാഹു തആല എല്ലാം നമുക്ക് നൽകി. വസ്ബ അലൈക്കും നിഅമഹു ളാഹിറതം വബാത്തിനാ. അല്ലാഹു തആല ആന്തരികമായും ബാഹ്യമായും ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തു. നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. എന്നാൽ പാറകളെ അല്ല സൃഷ്ടിച്ചിട്ടുണ്ട്, നമ്മളെയും സൃഷ്ടിച്ചു. നമ്മളെ ഒരു ജീവിയാക്കി സൃഷ്ടിച്ചു എന്നത് റബ്ബ് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ്. ജീവികളുടെ കൂട്ടത്തിൽ മനുഷ്യനായി എന്നുള്ളത് റബ്ബിന്റെ മറ്റൊരു നിഅമത്താണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസിയായി എന്നത് മറ്റൊരു കൂട്ടത്തിലാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ യജമാനനായ റബ്ബ് തആല നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. ലാഹിറായ നിഅമത്തുകൾ നൽകി, ബാത്തിനായ നിഅമത്തുകൾ നൽകി. കാണാൻ അല്ലാഹു തആല കണ്ണ് നൽകിയില്ലയോ? കണ്ണില്ലാത്ത എത്രയോ പാപങ്ങളെ കേട്ടിട്ടില്ലേ? കണ്ണില്ല പാപത്തെ കണ്ടില്ലെന്ന് നാടിക്കല്ലേ? കില്ലറയുണ്ടെങ്കിൽ വല്ലതോ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും കാണാത്ത ഒരുപാട് പാപങ്ങളെ പലപ്പോഴും കണ്ടിട്ടില്ലയോ? അല്ലാഹു നമുക്ക് കാണാൻ കണ്ണ് നൽകിയവനാ, കേൾക്കാൻ ചെവി നൽകിയവനാ, പിടിക്കാൻ കൈ നൽകിയവനാ, നടക്കാൻ നമുക്ക് കാല് നൽകിയ അല്ലാഹ്. ഈ നിഅമത്തുകൾ മുഴുവനും റബ്ബ് തആല നൽകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലാഹു തആല സംവിധാനിച്ചതോ? അത് റബ്ബ് നൽകിയ ആന്തരികമായ നിഅമത്താണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല നൽകുന്നു, അത് നമുക്ക് കാണാൻ കഴിഞ്ഞോളം എന്നില്ല. ഒരു ദിവസം ദിന്നൂനിൽ മിസ്രി എന്ന് പറഞ്ഞ ഒരാള് ഒരു പുഴക്കരയിലൂടെ ഇങ്ങനെ നടക്കുക. മോനെ പുഴ കണ്ടോ? കണ്ടോ? ഈ പുഴന്റെ വക്കിൽ ഇങ്ങനെ നടക്കുമ്പോ ഒരു തവളയെ കണ്ടു. ഫ്രോക്ക് പൊക്രാം പൊക്രാന്നറിയില്ല ആ തവള. ആ തവള ഇങ്ങനെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി തങ്ങൾ കുറച്ച് വിട്ട് ഇങ്ങനെ നിന്നു. എന്താണ് ഈ തവള സാഹിബ് ചെയ്യാൻ പോണത് എന്നുള്ള നിലക്ക് ഇങ്ങനെ നിൽക്കുക. ആ തവളയുടെ മുകളിൽ ഒരു തേള് കയറി. ആ തേള് കയറിയപ്പോ ഈ തവള തേളിനെയും വഹിച്ച് അക്കരെ കടന്നു. തവളക്ക് നീന്താരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ അക്കരക്ക്. ഒരു തോണി പെട്ടെന്ന് സംഘടിപ്പിച്ച് ദിന്നൂനിൽ മിസ്രി തങ്ങൾ അതിനെ ഫോളോ ചെയ്തു, അപ്പുറം കടന്നു. എന്താണിത് സംഭവിക്കുന്നത്? അങ്ങനെ ഈ തവള അക്കരെ കടന്ന ഉടനെ തവളയുടെ പുറത്ത് നിന്ന് തേള് ഇറങ്ങി. മാരക വിഷമുള്ള, കടിച്ചാൽ മരിക്കാവുന്ന രൂപത്തിലുള്ള തേള. തേളിൽ പലതുണ്ട്, തേളിന് കണ്ടണം. അങ്ങനെ ഈ തേള് പോകുന്നത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന ആളെ അടുക്കലേക്കാണ് തേള്. അയാൾ ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന വ്യക്തിയെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി പോകുക. കടിച്ചാൽ അയാൾ മരിക്കും. ആ ഒരവസ്ഥയിലാണ്. കയ്യിലോ ഇതിനെ കൊലപ്പെടുത്താനോ രക്ഷപ്പെടുത്താനോ ഒരു മാർഗമല്ല. അങ്ങനെ ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു പാമ്പ് വരുന്നു ഇയാളെ നേരെ, ഒരു സർപ്പം, ഒരു മൂർഖൻ. ഈ മൂർഖൻ ഇങ്ങനെ വരിക, ഇയാളെങ്ങനെ കടിക്കാൻ ഇങ്ങനെ വരിക. ഇയാളെ കടിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ മൂർഖന്റെ ശ്രദ്ധയിൽ തേള് വിടുന്നത്, തേളിന്റെ ശ്രദ്ധയിൽ മൂർഖനും വിടുന്നത്. ഞാൻ ലക്ഷ്യം വെച്ച ഒരു വസ്തുവിനെ എങ്ങനെ ഇവൻ ലക്ഷ്യം വെക്കുക? ഒരു തമ്മിലായി പ്രശ്നം. ഈ തേള് പാമ്പിനെ കടിച്ചു, പാമ്പ് തേളിനെയും കടിച്ചു, പാമ്പും തേളും മരിച്ചുപോയി, ചത്തുപോയി. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോ ഇയാൾ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോയി. അവിടെ ആ തേള് വന്നിട്ടില്ലെങ്കിൽ ഇയാൾ പാമ്പ് കടിക്കുമായിരുന്നു, ആ പാമ്പ് വന്നിട്ടില്ലെങ്കിൽ തേളും കടിക്കുമായിരുന്നു. ഈ ഉറങ്ങുന്നയാളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. വലിയ നിഅമത്താണ്. അതാണ് മഹാനരായ ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് യാത്ര ചോദിച്ച സമയത്ത് പറഞ്ഞു, മോനെ ഇൻ തലബ്ത നാസിറൻ ഫഹസ്ബുക്കല്ലാഹു വഇൻ തലബ്ത മുസാഹിബൻ ഫഹസ്ബുക്കൽ കിറാമുൽ കാതിബൂൻ.
وإن طلبت بعضا فحسبك موت الأقران. ഇൻഷാഅല്ലാ സമയമുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. ഒരു സഹായി വേണമെന്ന് തോന്നുന്നുണ്ടോ? റബ്ബ് തആലയുണ്ട്, അല്ലാഹുവാണ് സഹായിക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്. അബുൽ മുഅല്ലഖ് എന്ന് പറയുന്നൊരു സഹാബിയുണ്ടായിരുന്നു. ആ സഹാബി കച്ചവടത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ട്, ഒരുപാട് ക്യാഷ്, ചരക്ക് വാങ്ങിക്കാൻ വേണ്ടി ക്യാഷുമായി മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള സംവിധാനം അന്നില്ല. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി, ഒരു സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാനും നിങ്ങളെ കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു. കൂടിക്കോളും. ആ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരൊഴിഞ്ഞ ആളുകൾക്ക് വിശ്രമിക്കാൻ പറ്റിയൊരു കെട്ടിടം കണ്ടപ്പോൾ, ഒരു കെട്ടിടം കണ്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ ഒന്ന് വിശ്രമിക്കല്ലേ എന്ന് ചോദിച്ചു. ഓ, വിശ്രമിക്കാം. അങ്ങനെ അയാളെന്ന് ഉറങ്ങിയോടുകൂടെ, അബുൽ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയതോടുകൂടെ, ഈ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കപട വിശ്വാസിയായ ആളാ, രണ്ട് കാലും കെട്ടി, ഓടാൻ കഴിയുന്നില്ല, മൽപിടുത്തത്തിലൂടെ രണ്ട് കൈയും കെട്ടി. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടുന്നത്? ഞാൻ നിന്നെ കൊലപ്പെടുത്താനാണ്, നിന്നെ കൊല്ലും ഞാൻ. ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ, എന്തിനാണ്, എന്താണ് പ്രശ്നം? അയാൾ പറഞ്ഞു, ലിയന്നക തുഹിബ്ബു മുഹമ്മദ, നിങ്ങൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാ. ഞാൻ അയാളെ അംഗീകരിക്കാത്തവരാണ്. എന്റെ മനസ്സിൽ അയാളോട് വെറുപ്പാ. ഈ കപട വിശ്വാസി പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ, എനിക്ക് കച്ചവടം ചെയ്യാനുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കാനുള്ള വലിയ തുക എന്റെ കയ്യിലുണ്ട്. ആ തുക ഞാൻ നിന്നെ ഏൽപ്പിക്കാം, എന്നെയൊന്ന് വെറുതെ വിടുമോ? അയാള് പറഞ്ഞു, മാലുക മാലീ, മുതല് ഞാൻ എടുക്കാം, പക്ഷേ നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ. അരയിൽ നിന്ന് കടാരയെടുത്ത് വയറിന്റെ മുകളിൽ ഇരുന്ന് നെഞ്ചിന് നേരെ കുത്താൻ വേണ്ടി ഉങ്ങിയപ്പോൾ ഒരു ശബ്ദം, വൈഹക്കലാത്ത കുത്തുൽ, കൊന്നുപോകരുത്. ഇയാളാകെ വേജാറായി. എന്തോ തമ്പു, എന്തത്? എണീറ്റു, ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ നടന്നു, ആരെയും കാണാനില്ല, ആരെയും കാണാനില്ല. തോന്നിയതാ, വയറിന്റെ മുകളിൽ കയറി താൻ വേണ്ടി ഓങ്ങിയോടുകൂടെ കൂടുതൽ ശബ്ദത്തിൽ, വൈഹക്കലാത്തക്കത്തിൽ, കൊല്ലരുത് എന്നല്ലേ പറഞ്ഞത്? വീണ്ടും ശബ്ദം. അപ്പൊ ഇയാൾ എണീറ്റു, റോട്ടിലൂടെ ഒക്കെ നടന്നു. ഇവിടുന്ന് ഈ ഒച്ച, ഈ സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നു. ഇനി സൗണ്ട് കേട്ടാലും ഇല്ലെങ്കിലും കൊലപ്പെടുത്തുക തന്നെ. ഓടി വന്ന് വയറിന്റെ മുകളിൽ ഇരുന്ന് കടാരെടുത്ത് ഒരൊറ്റ കുത്ത കുത്തിയതോടുകൂടെ ഈ കടാരയുള്ള കയ്യിനൊരാൾ ഒരൊറ്റ പിടുത്തം പിടിച്ച് അയാളെ മുകളിലോട്ട് ഒരൊറ്റ ഏറി കൈവശപ്പെടുത്തിയ കടാര കൊണ്ട് അയാളെ തന്നെ വയറിന്റെ മുകളിലേക്ക് ഒരൊറ്റ ചുരണ്ടൻ. അയാൾ മരിച്ചണു പോണം. ഇയാളെ രണ്ട് കയ്യിൻ്റെ കെട്ടും മഴിച്ചു കൊടുത്ത്, കാലിൻ്റെ കെട്ടും മഴിച്ചു കൊടുത്തു, എന്നിട്ട് പോവുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, അനജിബിരീൽ തഫ്സീലു അശരിം മിൻഹുമോ ജിബിരീലോ മീകാലു ഇസ്റാഫീലു അസ്റാഈലു
മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു സഹായിച്ചതാ. അല്ലാഹു തആല ഹസ്സാൻ ഇബ്നു സാബിത് തങ്ങളെ സഹായിച്ചിട്ടുണ്ട് ജിബ്രീലിലൂടെ, അല്ലാഹുവിന്റെ മലക്കുകളിലൂടെ ബദരീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ആത്മീയമായ സഹായം ആവശ്യമല്ലയോ? ആവശ്യമാണെങ്കിൽ റബ്ബിലേക്ക് മടങ്ങുക എന്നതാ, തഹജ്ജുദ് നിസ്കരിക്കുക എന്നതാ. അതാണ് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനുള്ള വലിയ നന്ദി പ്രകടനം. എന്നാൽ വമിനൻ الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير വിവരമില്ലാതെ റബ്ബിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന് കയ്യും കാലും കണ്ണും നാക്കും മൂക്കുമുണ്ടെന്ന് പറയുന്നവരുണ്ട്. റബ്ബിനെ കുറിച്ച് സർവവ്യാപിയാണെന്ന് പറയുന്ന തരീഖത്തുകാരുണ്ട്. പല നിലക്കുള്ള ആളുകൾ രംഗത്തുണ്ടെങ്കിൽ അവർ അറിവില്ലാതെ, സന്മാർഗമില്ലാതെ, അവർക്ക് വഴികാട്ടിയായൊരു കിതാബ് പോലുമില്ലാതെ പറയുന്ന വിഷയമാ. ഏത് കാര്യങ്ങൾ ആരോട് പറയുമ്പോഴോ തെളിവില്ലാതെ ഒന്നും പറയാൻ പാടില്ല. സത്യമേ പറയാവോ, പറയുന്നതൊക്കെ സത്യമാവണോ? സത്യമുള്ളത് മുഴുവനും പറഞ്ഞുകൊള്ളണം എന്നില്ല. അതേ നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് റബ്ബ് തആല നൽകിയ അനുഗ്രഹമാണ് നാവെങ്കിൽ ആ നാവിനെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസല അല്ലാഹ്, അല്ലാഹു പിൻപറ്റിയതിനോട് നിങ്ങളൊന്ന് തുടരണേ, അല്ലാഹു ഇറക്കിയതിനോട് നിങ്ങളൊന്ന് പിൻപറ്റണേ എന്നവരോട് പറഞ്ഞാൽ ഖാലു ബൽ നത്തബിഉ മാ വജദന അലൈഹി ആബാന, ഞങ്ങളെ വാപ്പമാര്, ഞങ്ങളെ പൂർവീകര്, അത്തരം ആളുകൾ ഏതൊരു നിലപാടിലാണോ ആ നിലപാടാണ് ഞങ്ങൾക്കുള്ള തെളിവെന്ന് പറഞ്ഞ് ചില പ്രതിഷ്ഠകളെ നമിക്കുകയും ചില അരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത് പ്രവാചകർ കൊണ്ടുവന്ന ദർശനങ്ങളെ കൈയൊഴിക്കുകയാ. ഒരുപാട് ആളുകൾ പോയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എത്ര സമുദായം, പണക്കാരുണ്ടായിരുന്നു, അധികാരികൾ ഉണ്ടായിരുന്നു. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിക്ക് 400 കൊല്ലം രാജ്യം ഭരിച്ചു. എത്ര കൊല്ലം? 400 ഇയേഴ്സ്. 400 കൊല്ലം ഭരണം നടത്തി, അറിവും ആഹാരവും നൽകി. അള്ളാഹു പ്രപഞ്ചത്തിൽ വലിയ സൗകര്യം ഒരുക്കിയ ഒരാളാണ് ഫിർഔന്. മൂസാ നബി ഒരിക്കൽ ചോദിച്ചു, ഇയാൾക്ക് എന്താ അത്ര ആയസ് കൊടുത്തുകണ്? ബലാലിനെ വർക്കത്ത് കാരണം വേണ്ട ഒരു കാരണം. ഒരു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നേരം വൈകി പോവുകയാണ്, എന്തിനു ഇരുത്തം കുറക്കാൻ വേണ്ടിയിട്ട്. മഗരിബിൻ്റെ ആദ്യത്തെ തഹിയാത്താ കിട്ടിയത്, എല്ലാ റക്കായത്തിലും പിന്നെ ഇരിക്കണം. ചില ആളുകൾ അങ്ങനെ കഷ്ടപ്പെട്ടവർത്ത് എപ്പോൾ കഷ്ടപ്പാടവർത്ത് എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടും. അള്ളാഹു നമുക്കൊക്കെ ഹയർ ചെയ്യട്ടെ. അപ്പം മൂസാ നബി എല്ലാം റബ്ബിനോട് ചോദിക്കും, ഒക്കെ കറക്റ്റാണ്. റബ്ബിനോട് ചോദിച്ചു, റബ്ബേ എന്താപ്പോ ഫിർഔന് ഇത്ര ആയസ് എന്ന് ചോദിച്ചു. അതിന് അല്ലാഹു തആല പറഞ്ഞത് ഖദ് ഹസ്സന ഖുലുഖഹു എന്നാണ്. ഫിർഔനിൻ്റെ പെരുമാറ്റം നല്ല ഉഷാറാണ്, എല്ലാവരോടും നല്ല ഉഷാറായി പെരുമാറും. ഈ സോഫ്റ്റ് മനസ്സുള്ള ആളുകൾക്ക് അഡ്രിനാലിൻ എന്ന് പറഞ്ഞത് ഉൽപ്പാദിപ്പിക്കപ്പെടൽ കുറയുന്നതാണ്. അതുകൊണ്ടാണ് ദേഷ്യപ്പെടരുത് അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വസിയ്യത്ത് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ ലാ തഗ്ലബ്, പരപ്പാടിയാകരുത് കാരണം. ചില ആളുകൾക്ക് അനങ്ങിയ ദേഷ്യമാണ്. ഒരാൾക്ക് പുഞ്ചിരിക്കാൻ വേണ്ടത് 13 ഞരമ്പാണ്, ദേഷ്യം പിടിക്കാൻ വേണ്ടത് 70 ഞരമ്പാണ്. ഏതാ ലാഭം അല്ലേ? പുഞ്ചിരിക്കാൻ വേണ്ടത് 13 ഞരമ്പ്, ദേഷ്യം പിടിക്കാൻ 70 ഞരമ്പ്. ദേഷ്യം പിടിക്കാതൊക്കെ എല്ലാം പോസിറ്റീവായി കാണും. ഏത് കാര്യവും അങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റായി തോന്നാം. എല്ലാവരും എല്ലാവരെയും അംഗീകരിക്കുക.
പഴയ കാലത്തൊരു മത്സരം നടന്നു, ആമയും മുയലും. ആരാ ജയിച്ച്? ആമ ജയിച്ചു. ആര് തോറ്റു? മുയൽ തോറ്റു. എന്താ കാരണം? മുയലിന് ആത്മവിശ്വാസം കൂടി. ഞാനൊന്ന് ഉറങ്ങി എണീറ്റാലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ. അന്ന് മുയൽ സമൂഹം മുഴുവനും രാത്രി ഉറക്കമൊഴിച്ച് മീറ്റിംഗ് കൂടി. ഈ ഒരു അപമാനം എങ്ങനെ അഭിമാനമാക്കി മാറ്റാം? ആ മത്സരിച്ച ആളെ തന്നെ വിളിച്ചു പറഞ്ഞു, ഒന്നുകൂടി മത്സരിക്കണം. അവൻ ടെൻഷനായി വന്നു, ആയിക്കോട്ടെ ഞാൻ മത്സരിക്കാം, ഞാൻ റെഡിയാണ്. മത്സരം തീരുമാനിച്ചു, കുറച്ചുകൂടെ ലോങ്ങാ. മുയല് തീരുമാനിച്ചു ഇനി ഉറങ്ങണ പ്രശ്നമല്ല, കൂടെ തന്നെ. രണ്ടാളും റെഡി, 1 2 3 ഓടാൻ തുടങ്ങി. ഭയങ്കരമായി ഓടി, മുയല് നിൽക്കാതെ ഓടി. ആമ പഴയ പോലെ സമസ്ത അംഗീകരിച്ച നടത്തങ്ങനെ പതുക്കെ അങ്ങനെ നടന്നു. സാവകാശം, ഏത് വിഷയത്തിലും സാവകാശം വേണമല്ലോ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സാവകാശം വേണം. അങ്ങനെ മുയല് കുറേ ഓടി. പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പുഴ കണ്ടു. അത് മുയലിൻ്റെ ധാരണയിലില്ല. പുഴ കണ്ടോടുകൂടെ പൊടച്ചോനെ ഇനി എന്താ ചെയ്യുക? നേരെ പുറത്തൊരു മരത്തിൻ്റെ താഴെ വന്ന് മുയലിങ്ങനെ കരയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആമ ഇങ്ങനെ വരുന്നുണ്ട്. ആമ വെള്ളത്തിലേക്ക് ഇങ്ങനെ നീന്താനിങ്ങനെ ഒരുങ്ങുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. നോക്കുമ്പോൾ മുമ്പിലോടിയ മുയലാണ്. എന്തേ മുയലേ, ഞാൻ ഇപ്രാവശ്യം ജയിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഉറങ്ങാതെ ഓടി, മുമ്പിലൊരു പുഴ. എന്ത് ചെയ്യാൻ? ഈ വയ്ക്കോ, ഇനി ഞാനല്ല, ഞാൻ ആ നാട്ടുക്കുമില്ല. കാരണം എൻ്റെ കാരണന്മാരൊക്കെ എന്നെ അടിക്കും, വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ആമ പറഞ്ഞ് വിഷമിക്കേണ്ട, ഈ എൻ്റെ പുറത്ത് കയറിക്കോ, ഞാൻ അക്കരെ കടത്താം. ആമൻ്റെ പുറത്ത് മുയല് കയറി. അങ്ങനെ അക്കരെ കടത്തി. അപ്പോൾ മുയലിന് സന്തോഷമായി. ഇനി ഒരു 100 മീറ്ററും കൂടിയ പോയിൻ്റ് ഉള്ളൂ. ഒരൊറ്റ ഓട്ടം ഓടിയാൽ ഫസ്റ്റ് മുയലില്ല. മുയല് ഓടാൻ വേണ്ടി ഇറങ്ങിയോട് കൂടെ ആമ പിടിച്ചു കാലിന്. അവിടെ കയറാം, അവിടേക്ക് എവിടേക്ക് ഓടുന്നു? നിനക്ക് ഓടാനറിയാം, നീന്താൻ അറിയില്ല. എനിക്ക് നീന്താനറിയാം, ഓടാനറിയില്ല. നീ എൻ്റെ കഴിവിനെ അംഗീകരിക്കുക, ഞാൻ നിന്റെ കഴിവിനെ അംഗീകരിക്കാം. നമ്മൾ തമ്മിൽ മത്സരം വേണ്ട. ഒരു മകൻ ഗൾഫിലും ഒരു മകൻ വണ്ടി ഓട്ടണമാണെങ്കിൽ വണ്ടി ഓട്ടുന്ന മകനായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവുക. അയാളെ അയാളെ കഴിവ് ഈ ഉമ്മ അംഗീകരിക്കുക, മറ്റേയാളെ മറ്റേയാളെ കഴിവും ഉമ്മ അംഗീകരിക്കുക. നാട്ടിലാണെങ്കിലും എല്ലാവരും വേണം എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും അവരവർക്കുള്ള കഴിവുകളെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഒരു പ്രശ്നമല്ല. ആമയും മുയലും വന്ന് പിന്നെ മണ്ടിയില്ല. രണ്ടാളും കൈപിടിച്ച് ഇങ്ങോട്ട് വന്നു. ഉടനെ തന്നെ ആമയുടെ സമൂഹവും മുയലിൻ്റെ സമൂഹവും ചോദിച്ചു, ആരാ ജയിച്ചത്? ഞങ്ങൾ രണ്ടാളും ജയിച്ചിട്ടില്ല, രണ്ടാളും തോറ്റിട്ടില്ല. ഇനി ഞങ്ങൾ മത്സരമല്ല. സംഭവം ഒരു കഥയാണ് എങ്കിലും അതിൽ കാര്യമില്ലാതെയില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ എല്ലാ കഴിവുകളും അംഗീകരിക്കുക, അത് മറ്റൊരു വിഷയമാണ്. വാശി കൊണ്ടൊരാളും ഒന്നും നേടിയിട്ടില്ല, ദുർവാശി കൊണ്ടൊരാളും എവിടെയും എത്തിയിട്ടില്ല. അത് പിശാചിന്റെ ബാധയാണ്. പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണോ ജീവിതത്തിലെങ്കില് അത് സഈർ എന്ന തീയിലേക്കുള്ള വഴിയാ. 7 തട്ടാണ് നരകത്തിന്. സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്നൊരു വലിയ കല്ല് താഴോട്ടിട്ടാൽ 70 കൊല്ലം കഴിയുമ്പോഴാണ് ഏറ്റവും മുകളിലെ തട്ടിലെത്തുന്നത്. അതിൻ്റെ പേര് ജഹന്നം എന്നാണ്. ജഹന്നമിന്റെ താഴെ സഈർ എന്നൊരു നരകമുണ്ട്. അതിൻ്റെ താഴെ ഹുതമ എന്നൊരു നരകമുണ്ട്. അതിൻ്റെ താഴെ ലലാ എന്നൊരു നരകമുണ്ട്. അതിൻ്റെ താഴെ ഹവിയ എന്നൊരു നരകമുണ്ട്. അതിൻ്റെ താഴെ സഖർ എന്നൊരു നരകമുണ്ട്.
ആ സഖറെന്ന നരകിൽ ഖയ്യ എന്നൊരു സെല്ലുണ്ട്. ഏഴ് തട്ടുകളാണ് നരകമെങ്കിൽ ഓരോ തട്ടിന്റെ ഇടയിലും 70 കൊല്ലത്തെ വഴി ദൂരമാ 70 കൊല്ലത്തെ വഴി ദൂരമാണെങ്കിൽ ഓ സഹോദര സഹോദരിമാരെ, അർഹമുറാഹിമീനായ റബ്ബ് തആല അതിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പിശാജ് ബാധയെക്കുറിച്ച് ബോധവാന്മാരാവണോ? മനുഷ്യരെ എപ്പോഴും വഴികേടിലാക്കാൻ പിശാജ് രംഗത്തു വരും എന്നുള്ളതൊരു വസ്തുതയാണ്. ശൈത്താൻ നമ്മളെ നന്നാക്കാൻ വരൂല എന്നുള്ളത് ഉറപ്പാ. ശൈത്താനെ കണ്ടണോ? കണ്ടിട്ടില്ല. കാണണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, സുബഹിസ്കരിക്കാതെ രാവിലെ കണ്ണാടിക്ക് വെക്കുക. നമ്മൾ ചിരിച്ച ശൈത്താനും ചിരിക്കും, നമ്മൾ കരഞ്ഞ ശൈത്താനും കരയും. പിശാജ്, ആ പിശാജ് 5 ഘട്ടങ്ങളിൽ തലയിൽ മണ്ണ് വാരിട്ട് വിഷമം പ്രകടിപ്പിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. ആ 5 ഘട്ടങ്ങളെ പരിഗണിക്കലാണ് പിശാചിൽ നിന്ന് അകലാൻ അള്ളാഹുവോടടുക്കാനുള്ള മാർഗം. മഹാനരായ നബിയുല്ലാഹി ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇബിലീസ് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എന്നോട് പറയരുത്, ആദമിനെ പടച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ പടച്ചത് തീ കൊണ്ടാണ്. തീയിന്റെ ഗതി മുകളിലോട്ടാണ്, മണ്ണിന്റെ ഗതി താഴോട്ടാണ്. താഴോട്ട് ഗതിയുള്ള ഒരാളെ മുകളിലോട്ട് ഗതിയുള്ള ഞാൻ ഈ ഒരു ചിന്ത, അഹങ്കാരം, ഇതാണ് അന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് പറ്റിയത്. സുജൂദ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതൻ നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അത് കാരണം ഇബിലീസിനെ റബ്ബാട്ടി. പേടിച്ചു മൂത്രമൊഴിച്ചു ശൈത്വാനന്ന്. മൂത്രമൊഴിച്ചു ആര്? ഇബിലീസ്. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുകയില മുളച്ചതും എന്നാണ്. ശൈത്താൻ ഫേന്ന് വിട്ടത് നമ്മൾ ഫോന്ന് വലിക്കാൻ. ചില ആളുകൾ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ, ഒരിക്കലും പാടില്ല. 20 മിനിറ്റ് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഒരു പാക്കറ്റ് സിഗരറ്റിലൂടെ ഇവിടെ നശിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ ജീവികളോടും ചെയ്യുന്ന ക്രൂരതയാണ്. ഒരിക്കലും അത് ഗുണകരമല്ല. താല്പര്യമുള്ള പല കാര്യങ്ങളും ഗുണമുള്ളവതല്ല. ഗുണമുള്ള പല കാര്യങ്ങളും താല്പര്യപ്പെടാറില്ല. മാറ്റം വരുത്തേണ്ടതാണ് എന്നർത്ഥം. അപ്പോ ഇബിലീസ് അന്ന് ആദൻ നബിയെ ബഹുമാനിച്ചില്ല. അപ്പൊ മഹാന്മാരെ ബഹുമാനിക്കുക എന്നത്, മഹത്വമുള്ള വസ്തുക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഓ ഉമ്മമാരെ, മുമ്പ് ഇവിടെ വേളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്രസ വിട്ട് വരുമ്പോ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണെന്ന് വെക്കുക. ഉപ്പമാരെ, ആ കുഞ്ഞുങ്ങളെ കയ്യിൽ മുസഹഫ് ഉണ്ടോ? എണീറ്റ് നിൽക്കണം. നമ്മൾ നിൽക്കുവോ? പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ മോ മദ്രസ വിട്ട് വന്ന് നമ്മൾ എണീക്കുവോ? കയ്യിൽ മുസഹഫ് ഉണ്ട് എന്നുള്ള നിനക്ക് എണീക്കൂല. എണീക്കണം. അള്ളാഹു ആദരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതിനെ ബഹുമാനിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരെ ആദരിക്കുകയും മഹത്തുക്കളെ വന്ദിക്കുകയും പിന്മത ചിഹ്നങ്ങളെ ആദരിക്കുകയും ചെയ്യുക എന്നത് അതൊരു വിശ്വാസിയുടെ അടയാളമാ. അത് ഇബിലീസിന് കണ്ടുകൂടാ. അന്ന് പുറത്താക്കിയെന്ന് പൊട്ടിക്കരഞ്ഞതാണ്. മഹാനരായ നബിത്തങ്ങൾ ജനിച്ചപ്പോഴും പൊട്ടിക്കരഞ്ഞതാണ്. അതുകൊണ്ട് നബിത്തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക. അതുപോലെ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ സമയം ഇബിലീസ് പൊട്ടിക്കരഞ്ഞതാണ്. എല്ലാ രംഗങ്ങളിലും ഫാത്തിഹ ഉണ്ടായിരിക്കുക. ആ നിലക്കാവട്ടെ, സംസം വെള്ളം കുടിക്കുമ്പോ ഫാത്തിഹ ഊതിയിട്ടാണ് കുടിക്കുന്നതെങ്കിൽ 70 ഇരട്ടി ഫലം ചെയ്യുമെന്നാണ്. സംസം കുടിക്കുമ്പോ ഉംറ കഴിഞ്ഞ് വന്നവരെ കാണാൻ പോയാൽ 2 കാരക്കയും ഒരു ക്ലാസിന്റെ അടിയിൽ കുറച്ച് സംസം തരും. അത് കുടിക്കുമ്പോ ഒരു ഫാത്തിഹ ഓതി
ഊതി കുടിക്കുക. സംസം വെള്ളം കുടിക്കുമ്പോൾ മക്കത്തുനിന്ന് പറഞ്ഞ ഹൗദൽ കൗസർ പറഞ്ഞില്ലേ, ആ സംസം കുടിക്കുന്ന സമയത്തുള്ള ഒരു മര്യാദയാണ് അത്. അത്തരം ചിന്തകൾ. وَمَنْ يُسْلِمْ وَجْهَهُ إِلَى اللَّهِ وَهُوَ مُحْسِنٌ فَقَدْ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَى وَإِلَى اللَّهِ عَاقِبَةُ الْأُمُورِ وَمَنْ يُسْلِمْ وَجْهَهُ ഒരാളുടെ മനസ്സിനെയും ശരീരത്തെയും ആരാണോ അല്ലാഹുവിലേക്ക് തിരിക്കുന്നതെങ്കിൽ വഹുവ മുഹ്സിൻ, അവനാണ് യഥാർത്ഥത്തിൽ ഇഹ്സാനുള്ളവൻ, അവനാണ് ഇഖ്ലാസുള്ളവൻ, എല്ലാം റബ്ബിലേക്ക് തിരിക്കുന്നവനാവണം. അതാണ് നിസ്കരിക്കുമ്പോൾ പറയുന്നത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വല്ലർള, എന്റെ മനസ്സും ശരീരവും ആകാശ ഭൂമി മുഴുവനും സൃഷ്ടിച്ച അല്ലാഹു, ആ റബ്ബിലേക്ക് ഞാൻ തിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ചിന്തകളും എന്റെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹുവിലേക്ക് തിരിക്കുന്നു. ഇത് പറയുമ്പോ നമ്മൾ തിരിക്കലുണ്ടോ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഒരാൾ എന്തോ ഇങ്ങനെ പറയാം, ചില ആളുകളുണ്ടല്ലോ വലാ മജ്ലിസൻ ഇല്ല വിടൽത്ത ഇരുന്ന് അങ്ങനെ പറയും, ഓരോന്ന് വിടും, എന്തൊക്കെയോ പറയും, നാവിനെല്ലില്ലല്ലോ. ഫസാലിമാം അയാളോട് പറഞ്ഞു, വല്ലാതെ വർത്തമാനം പറയുന്നു വേണ്ട, ഈ എന്നൊരു നുണറിഞ്ഞില്ലേ ചോദിച്ചു, കളവ് പച്ചക്കളവ് പറഞ്ഞില്ലേ. ആരോട് എന്ന് ചോദിച്ചു? അള്ളാഹിനോട്. റബ്ബിനോടോ? ആ റബ്ബിനോട് കളവ് പറഞ്ഞില്ലേ, എന്ത് കളവേ പറഞ്ഞു ചോദിച്ചു. ഈ ഇന്ന് സുബഹിസ്കരിച്ചപ്പോ എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ശരീരവും എന്റെ മനസ്സൊക്കെ റബ്ബിലേക്ക് തിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എൻ്റെ വീട്ടിലെ ഒരാട്ടിൻകുട്ടിയെ പറ്റിയിട്ടല്ലേ നീ ചിന്തിച്ചിരുന്നത്? ഈ റബ്ബിനോട് കളവ് പറഞ്ഞല്ലേ, എൻ്റെ മനസ്സും ശരീരം അള്ളാഹുവിലേക്ക് തിരിക്കും എന്ന് പറയുന്ന സമയത്ത് തിരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇയാൾക്ക് തോന്നി പറച്ചവനെ ശരിയാട്ടോ, ഓ വല്ലാത്തൊരു ഗൗരവമുള്ള വർത്തമാനം. അങ്ങനെ അന്ന് കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ബേജാറോടുകൂടെ മുമ്പ് നിന്ന് ഇറങ്ങിപ്പോയ ആളല്ലേ, ആ നിലക്ക് ഹസാലീമ മറ്റൊരു സമയത്ത് അയാളെ കണ്ടപ്പോൾ ഇപ്പം എന്താ ഹർത്താണെന്ന് ചോദിച്ചു. ഇപ്പൊ ഒരു ബേജാറും ഇല്ലായിരുന്നു. എന്തേന്ന് ചോദിച്ചു, നിസ്കരിക്കുമ്പോൾ വജ്ജത്ത് ഉതലില്ലായിരുന്നു. ഇപ്പൊ ഒരു കളവ് പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം വേണ്ട, വജ്ജത്ത് തന്നെ ഒഴിവാക്കി. അങ്ങനല്ലല്ലോ വേണ്ടത്. അല്ലാഹുവിലേക്ക് എല്ലാം തിരിക്കുന്നവരാവണം. ആ നിലക്കാണ് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രസവിക്കപ്പെടുന്ന ഒരു ഡിഫിക്കൽ സിറ്റുവേഷനില ഓരോ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തുന്നൊരു രംഗമാണ്. നംറൂദിന്റെ ആളുകൾ ഓരോ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഘോരവനത്തിലെ ഒരു കൊച്ചുമലയുടെ താഴെയുള്ള ഗുഹയിലാണ് ഇബ്രാഹിം നബിയെ പ്രസവിക്കുന്നത്. പുല്ല് വിരിച്ചുകൊണ്ട് അതിലേക്ക് കുഞ്ഞിനെയാക്കി. ആ ഗുഹയുടെ ദ്വാരമങ്ങ് മുഖമങ്ങ് വലിയൊരു കല്ലുകൊണ്ടങ്ങ് മറച്ചു. അള്ളാഹുവോട് പറഞ്ഞു, റബ്ബേ ഈ മോനെ നോക്കണം. പിന്നെ മറന്നുപോയി, പ്രസവിച്ചത് മറന്നു. അള്ളാഹു മറപ്പിച്ചു, മൈൻഡൊക്കെ പോയി, വേറെ ഏതോ ലോകത്തായി, വേറെ ഏതൊക്കെ ലോകത്തായി പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് ഓർമ്മ, പടച്ചോനെ ഞാനൊന്ന് പ്രസവിച്ചിട്ടുണ്ടല്ലോ ഒരു മോനെ. അപ്പോഴാണ് അള്ളാഹു തആല ഓർമ്മ കൊടുത്തത്. നേരെ പോയി കാട്ടിലൂടെ പോയി 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 ചെറിയ കുന്ന് കണ്ടു. ആ കുന്നിൻ്റെ താഴെ ഗുഹ കണ്ടു. ആ ഗുഹയുടെ മുഖത്തുള്ള പാറ നീക്കുമ്പോൾ
ഏഴു വയസ്സുകാരൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിരൽ ചപ്പിങ്ങനെ നിൽക്കുന്നുണ്ട്. അള്ളാഹു വിരലിലൂടെ കൊടുത്തു എല്ലാം. നബി തങ്ങളെ വിരലിലൂടെ വെള്ളം കൊടുത്തല്ലോ, എത്രയോ സംഭവമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭൂമിയിൽ നിൽക്കുമ്പോൾ വെള്ളമില്ലാതെ സ്വഹാബത്ത് കഷ്ടപ്പെട്ടപ്പോൾ വിരലിലൂടെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, എത്രയോ ഉണ്ട്, പറയാൻ സമയമില്ല. മാം ശിബിലി റളിയല്ലാഹു അൻഹു കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. കപ്പലിൽ കപ്പൽ ഇളകാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഇളകി. ശിബിലി ഇമാമിനോട് പറഞ്ഞു, ഒന്ന് രക്ഷപ്പെടുത്താൻ ദ്വാരക്കണം. ശിബിലി ഇമാം, എന്താ പ്രശ്നം അതിന് എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടില്ല, അവൻ മുമ്പരൊന്നും ചിന്തിച്ചിട്ട് തന്നെയല്ല, കപ്പലിങ്ങനെ പൊളിയാൻ അടുത്തായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയ. ശിബിലി ഇമാം ഇങ്ങനെ കടലിലേക്ക് നോക്കിയിട്ട് പറ്റ ചിരിക്കലാ, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, എന്താ റബ്ബി അത്, റായിന ആസാറ നിക്കമത്തിക്ക, ആളുകൾ എങ്ങനെ ബേജാറാക്കുക എന്നുള്ളത് ഇപ്പം ഞങ്ങൾ കണ്ടാണ്. അപ്പം അരിന ആസാറ റഹ്മത്തിക്ക, എങ്ങനെയാണ് റഹ്മത്ത് എന്നുള്ളത് കാണിച്ചു തരുമെന്ന് ചോദിച്ചു റബ്ബിനോട്. ഉടനെ കടലാണ് ശാന്താകുകയാണ്, കടൽ ശാന്തായി, പ്രശ്നങ്ങളെല്ലാം തീർന്നു. അങ്ങനെ ആളുകളെ വെള്ളമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. കടലിലാണെങ്കിലും ഉപ്പുവെള്ളമാണ്. ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, അതിൽ ശിബിലി മാമ വിരൽ വെച്ചു, നല്ല വെള്ളം ആളുകളെ പാത്രമൊക്കെ നിറച്ചു കൊടുത്തു. ചോദിച്ചു, വിമനിൽ തഹാദിയിൽ മർത്തബ, എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ, ബികസറത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് വർദ്ധിപ്പിച്ചതിന്റെ പേരിലാണെന്ന് ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഉമ്മമാരെ ഒരു നൂറ് സ്വലാത്തെങ്കിലും ദിവസം ചൊല്ലുക, ഒരു സ്വലാത്തുൽ മുഞ്ചിയെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലുക. സ്വലാത്തൻ തുഞ്ചീന ബിഹാമിൻ ജമീഇൽ അഖ്വാലി വൽ ബരിയാത്ത്. ശിബിലി ഇമാമെന്ന് ചൊല്ലി ഊതിയ സ്വലാത്ത് അതായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും സ്വലാത്തിലൂടെ പരിഹാരമുണ്ട്. ഉമ്മമാരെ, രക്ഷിതാക്കളെ, വീടുകളിൽ ഹദ്ദാദ് ചൊല്ലാറുണ്ടോ? ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദറിന്റെ എന്ന് ഇറങ്ങിയ മലക്കുകളെ കണ്ട മഹാനാ. ആ മലക്കുകൾ എന്തോ ചൊല്ലുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നാലെ നടന്നുകൊണ്ട് എഴുതിയെടുത്തതാണ് ഇന്ന് നാം ചൊല്ലാറുള്ള ഹദ്ദാദ് റാത്തീബ് എന്നത്. അതിൽ ഒന്നാമത്തത് ഫാത്തിഹ സൂറത്ത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവൻ ഒരിക്കൽ നിസ്കരിക്കുമ്പോ ഹബീബായ തങ്ങൾ വിളിച്ചു, അവിടുന്ന് വിളിക്ക് പ്രത്യുത്തരം നൽകിയില്ല. മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് നിസ്കാരം കഴിഞ്ഞപ്പോ, എന്തേ മോനെ ഞാൻ വിളിച്ചപ്പോൾ മറുപടി പറയാത്തത്? ഹബീബായ തങ്ങളെ ഞാൻ നിസ്കരിക്കുകയായിരുന്നു, എന്നാൽ ഞാൻ വിളിച്ചാൽ മേലിൽ പ്രതികരിക്കണം കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ നല്ലൊരു നിധി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ നബി തങ്ങൾ ഇറങ്ങുമ്പോ ഹബീബായ തങ്ങളെ തരാമെന്ന് പറഞ്ഞ നിധി ഏതാ? അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഇല്ലാത്ത, മുന്നിൽ വെച്ചാൽ റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന സൂറത്ത, സൂറത്തുൽ ഫാത്തിഹ. ഉറങ്ങുന്നതിന്റെ മുമ്പ് ഫാത്തിഹ ഓതിക്കോ ഉമ്മമാരെ, രോഗികൾക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കോ. ഹദ്ദാദ് റാത്തീബിലുള്ള ഒരു ദിക്റതാണ്. ആയത്തുൽ കുർസിയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാ. എല്ലാ ഖുർആനിക ഭാഗങ്ങളും ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കൊടുത്തതാണെങ്കിൽ രണ്ട് ഭാഗങ്ങൾ ഒരു മനുഷ്യർ തെറ്റ് ചെയ്യാ
ചെയ്യാത്ത സിദ്റത്തുൽ മുന്തഹായുടെതല്ലെങ്കിൽ അർശിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തതാ. അതിൽ ഒന്നാണ് ആമനു റസൂലു എങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗത്തിലേക്കുള്ള വിത്തിറക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ആ വിത്തായി പരിചയപ്പെടുത്തിയതാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ എന്നത്. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ എന്ന് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം മീസാൻ എന്ന കനം തുലാസിൽ കനം തൂങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഇങ്ങനെ എത്രയോ ദിക്റുകളുള്ള ആ ഹദ്ദാദ് റാതീബിലുണ്ട്. അഊദു ബികലിമാതില്ലാഹി തമ്മാതി എന്ന ദിക്റ് അത് ചൊല്ലിയാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകൂല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ വല്ലാത്തൊരു ദിക്റ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു ഗ്ലാസ് വിഷം, ആ വിഷം കുടിക്കോന്ന് വെച്ചു ആദർശ വിരോധികൾ. അതിന്റെ ഗ്യാസ് പോയാൽ ഈ അടുത്ത് ഇവിടെ അടുത്തുള്ളൊരു പെണ്ണ് അഞ്ചാറ് ആളുകളെ കൊലപ്പെടുത്തിയ ഒരു സാധനം ഉണ്ടായിരുന്നു സാനഡ്, അതിനേക്കാൾ മാരക. ആ മാരകമായ വിഷം കയ്യിൽ കൊടുത്തിട്ട് നിന്റെ ദീന് ഹക്കാണ് എന്ന് ഹക്കാണെങ്കിൽ ഈ വെള്ളം ഈ വിഷം ഒന്ന് കുടിക്കുമെന്ന് വെച്ചു. ഹാലും എഴുതാനുണ്ട് കേട്ടു വാങ്ങി കുടിച്ചു. സ്പോട്ടിൽ 40 ആളുകൾ ദീൻ വിശ്വസിച്ചു എന്നാണ് ഇത് കണ്ടിട്ട്. അതാണ് സംഭവം. ആ ദിക്റാണ് ഹദ്ദാദിലെ ദിക്ർ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി അല്ലാഹ് 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 എന്ന ഒരു നാമം. ആ റബ്ബിന്റെ സാന്നിധ്യമുണ്ടോ? ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമായി. ഭൂമിയിലുള്ളവർക്കോ ആകാശത്തിലുള്ളവർക്കോ പ്രപഞ്ചത്തിലുള്ളവർക്കോ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. ഹദ്ദാദാണ്. യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറല്ലാലിമീൻ. എല്ലാ അക്രമികളുടെയും ശർറിന റബ്ബേ കാക്കണേ. ദുആയാണ്. അസ്ലഹ അല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫ അല്ലാഹു ശർറൽ മുഖ്ദീൻ. എന്തൊരു ദുആയാണ്. ആ ഹദ്ദാദ് നമ്മുടെ വീടുകളിൽ ചൊല്ലണം. അങ്ങനെ റബ്ബിലേക്ക് തിരിയുന്നവരാവണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അവരാണ് ഉർവത്തുൽ വുസ്ഖ കൊണ്ട് മുറുകെ പിടിച്ചത്. ഉർവത്തുൽ വുസ്ഖ എന്ന ആയത്തിന് മൂന്ന് വ്യാഖ്യാനങ്ങളാ. ഒന്ന് ദീനുൽ ഇസ്ലാം, ഒന്ന് വിശുദ്ധ ഖുർആൻ, ഒന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾക്ക് ഉർവത്തുൽ വുസ്ഖ എന്നൊരു പേര് തന്നെയും ആ ഉർവത്തുൽ വുസ്ഖ എന്ന മഹത്തായ വിഷയം കൊണ്ട് ആരാണോ മുറുകെ പിടിക്കുന്നത്. ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്ത് പള്ളിയിലിരിക്കുക. പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വടി കുത്തിപ്പിടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ വടി കുത്തിപ്പിടിച്ചു വരുന്ന ആളുകളെ കാണാറില്ല, വംശനാശ ഭീഷണിയില്ല, വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ പ്രായം ചെന്നവർക്കൊക്കെ ദീർഘായുസ് തരട്ടെ, നമുക്കും ദീർഘായുസ് തരട്ടെ. ഓൽക്ക് മാത്രം പോരല്ലോ, ഓരോ ആളുകൾക്ക് എത്ര വയസ്സാ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ രണ്ടാൾ വന്നിട്ട് ദീർഘായുസ്സിന് ദ്വരക്കണം എന്ന് പറഞ്ഞു. ആ മൂസാ നബി വെച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായിക്കണം ചോദിച്ചു. 250 വയസ്സ്. 250 വയസ്സുള്ള ആളുകളാണ് ദീർഘായുസ്സിന് ദ്വരക്കാൻ പറയുന്നത്. ആയുസ് ഇപ്പം എല്ലാവർക്കും റാഹത്താണല്ലോ, കിട്ടണമല്ലോ. ആയുസ് വർദ്ധിപ്പിക്കുന്ന 30 കാര്യങ്ങൾ ഹദീസിലുണ്ട്. അപ്പോൾ ദീർഘായുസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ആഫിയത്ത്, ദീർഘായുസ്, അതൊക്കെ ഒരു സംഭവമാണ്. വടിയും പിടിച്ച് ഒരാൾ ഇങ്ങനെ കയറി വരുന്നു. അതാരാ? അബ്ദുല്ലാഹി ബിനു സലാം. അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കയറി വന്നു, നേരെ പള്ളിയിൽ കയറി. കാരണം വുളു അഡ്വാൻസ് ആയിട്ടുണ്ടായിരുന്നു.
വീട്ടിൽ നിന്ന് തന്നെ വുദു ചെയ്ത ഒരാൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഹജ്ജിന് ഇഹ്റാൻ കിട്ടിയ പ്രതിഫലം എന്നാണ്. ഏയ്, ഹജ്ജിന് ഇഹ്റാം ചെയ്ത പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് തന്നെ വുദു എടുത്ത് പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. എന്താ പ്രതിഫലം? ഒരു ചുവടിന് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടും. അല്ല പ്രയാസമുണ്ടോ? ഉണ്ടോ? ഒരു പ്രയാസമല്ല. വഴിയിൽ നിന്ന് വുദു മുറിഞ്ഞാലോ വീണ്ടും വുദു എടുക്കുക. അതിന് ടാപ്പുണ്ട്, ഹൗസുണ്ട്, സൗകര്യമുണ്ട്, ഇനി വീട്ടിൽ പോണ്ട. അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് തന്നെ വുദു എടുത്ത് ഫർള് നിസ്കരിക്കാൻ വേണ്ടി കാൽനടയായി നടന്നാൽ കാലുകൊണ്ട് നടക്കണം. ഒരു ചുവടിന് എത്ര കൂലി ഉണ്ടെന്നുണ്ട്? ബൈക്കിൻ്റെ ഒരു ചക്രം ഉണ്ട, 10 വട്ടം ഉരുണ്ട കൂലി എന്നൊരു ഹദീസിലും കാണൂല. ഇല്ല, നടന്നു പോവുക. അങ്ങനെ നടന്നു പോയാലുള്ള പ്രതിഫലം, രാവിലെ നമ്മൾ പലപ്പോഴും പത്രം വായിക്കാൻ പോകും. അങ്ങാടിയിൽ ചിലപ്പോൾ ഒരു ചായ മക്കാനുണ്ടാവും, ബഹുമാനപ്പെട്ടൊരു കട്ടൻ ചായയും പ്രിയപ്പെട്ടൊരു പുട്ടും കഷ്ണവും. അത് കഴിച്ചിങ്ങനെ ഇന്നലത്തെ മകരബി ഈശയും സുബയും വിത്തുറൊക്കെ നാട്ടുകാർക്ക് സംഭാവന ചെയ്തിട്ടാണ് ഉദാരമതികളായ ചില ആളുകൾ ഇറങ്ങിപ്പോവാറുള്ളത്. പഴയ കാലത്തെ CCTV എന്ന് പറഞ്ഞ ചായ മക്കാനീത്തെ 4 വയസ്സായ ആളുകളായിരുന്നു. ഒരിക്കപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് ഈ മെഷീൻ വെച്ചത്, ഈ ക്യാമറ വെച്ചത്. മറ്റേത് ഏതോ ഓന്, അത് ശരി അല്ലേ, പണ്ടത്തെ CCTV ഉള്ളവരാണല്ലോ. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചെറിയ കട്ടൻ ചായ ഇതൊക്കെ കുടിച്ച് ടൗണിക്ക് ഇങ്ങനെ ഇറങ്ങണത് പള്ളിക്ക് ഇറങ്ങാം, വുളു എടുത്തിറങ്ങാം, ലുഹ നിസ്കരിക്കാം. ലുഹ നിസ്കരിക്കണം എന്ന നിയ്യത്തോടെ വുളുവോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർക്ക് ഇറങ്ങിയ വകയിൽ ഒരു ഉംറയുടെ കൂലിയാണ്. ഒരു ഉംറക്ക് പോകാൻ എത്ര ഉറുപ്പ വേണം? 55,000 ഉണ്ട് അപ്പോൾ. എന്നാൽ ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. 10 കാര്യങ്ങളുണ്ടായിട്ട് ഒരു കാര്യം അത്. ഏത്? വീട്ടിൽ നിന്ന് വുളുവോടുകൂടെ ലുഹ നിസ്കരിക്കണം എന്ന കരുത്തോടുകൂടെ. ആരാണോ ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ട്. മഹാനരായ അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു അൻഹു അവിടുന്ന് പള്ളിയിലേക്ക് കയറി. അങ്ങനെ പള്ളിയിലേക്ക് കയറി ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ലുഹ നിസ്കരിക്കുകയാണ്. സഹാബത്തെ ഇൽമ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇന്നത്തെ പരിപാടിക്ക് സ്പോൺസർ ചെയ്തത് അരീക്കര ഇക്ബാലാണ്. നമ്മുടെ എന്ത് പരിപാടിയും ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായും ശാരീരികമായൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ്, സഹോദരനൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സാമ്പത്തിക ശേഷി കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, ദീനിയായ സംരംഭങ്ങളോടുള്ള അതിയായ താല്പര്യവും ആഗ്രഹവും കൊണ്ട് ചെയ്യുന്നതാണ്. ആ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക്, മരണപ്പെട്ടു പോയവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉസ്താദിനോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ കാപ്പിയും ബിസ്ക്കറ്റുമൊക്കെ വിതരണം ചെയ്തത് TK ചെറിയ ഹാജി അവർകളാണ്. ഈ അടുത്ത് വെണ്ണക്കോട് പ്രദേശത്തെ വളരെയധികം പ്രയാസത്തിലാഴ്ത്തിയ 2 മരണങ്ങൾ സംഭവിച്ചത് എല്ലാവരും അറിഞ്ഞിട്ട് അറിഞ്ഞ കാര്യമാണ്. അതിലൊന്ന് ചെറിയ ഹാജിയുടെ അബ്ദുള്ള എന്ന് പറയുന്ന മകനാണ്. മറ്റൊന്ന് ചെറിയ ഹാജിയുടെ അനുജൻ TK കാസിം ദാരിമി എന്നിവരുമാണ്. പ്രത്യേകം ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു സ്ത്രീ 200 രൂപ, മകന് നല്ല ജോലി കിട്ടാൻ വേണ്ടിയും പരലോക ഗുണ മരണപ്പെട്ടവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരു സ്ത്രീ 200 രൂപ ഉദ്ദേശ പൂർത്തീകരണത്തിന് പ്രാർത്ഥിക്കുക. മൂത്തേടത്ത് അബ്ദുറഹ്മാൻ ക 250 രൂപ ഭാര്യയുടെ അസുഖം സുഖപ്പെടാൻ പ്രാർത്ഥിക്കണം. ഒരു സ്ത്രീ 200 രൂപ
അസുഖം സുഖപ്പെടാൻ, ഒരു സ്ത്രീ 100 രൂപ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ, ഒട്ടക്കണ്ടി അബൂബക്കർ കുട്ടി 500 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ജോലിയിൽ ബർക്കത്തുണ്ടാവാനും മക്കൾ നന്നാവാൻ വേണ്ടിയും 1000 രൂപ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു ഇളനീർ പ്രത്യേകം പ്രാർത്ഥിക്കണം. സി പി ഫാത്തിമ 500 രൂപ, അസുഖം സുഖപ്പെടാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. അപ്പോ അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി ലുഹ നിസ്കരിക്കുകയാണ്. ലുഹ നിസ്കരിക്കുന്നവർക്ക് ദുനിയാവിലുള്ള 4 നേട്ടവും ഖബറിലുള്ള 4 നേട്ടവും മഹ്ശറിലുള്ള 4 നേട്ടവും മിനിഞ്ഞാന്നത്തെ ഫസ്റ്റ് ദിവസത്തെ വഅളിൽ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു, ലുഹ നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകം ജീവിത വിജയം കൈവരിക്കാനും ബറക്കത്ത് നേടാനും സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാവാനും കടം വീടാനുമുള്ള ഒരു ചെറിയ ദിക്റുണ്ട്. യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്, ചൊല്ലട്ടെ, യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്, 11 പ്രാവശ്യം അത് ചെല്ലുമല്ലോ അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ദുഹസ്കരിക്കണം, ദുഹസ്കരിച്ചിട്ടാ ചെല്ലണ്ട്. ദുഹസ്കരിക്കാൻ ഒരു പണിയില്ല. ഫജ്ർ സാദിഖ് മുതൽ 76 മിനിറ്റ് കഴിയുമ്പോൾ സൂര്യോദിക്കും. സൂര്യോദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ സമയമായി. സുബഹി വാങ്ക് മുതൽ 76 മിനിറ്റാണ് സുബഹിയുടെ ടൈം ഉണ്ടാവുക. 19 ദറജ, ഒരു ദറജക്ക് 1 ഡിഗ്രിക്ക് 4 മിനിറ്റ്. 19 × 4 = 76. അത് കഴിഞ്ഞ് 20 മിനിറ്റ്, 5 ദറജയാണ്, ഐ 4 = 20. ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ ലുഹായുടെ സമയമായി. അപ്പൊ ലുഹ അത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദുആകളുണ്ട്. എന്നാൽ വളരെ ലളിതവും പ്രയാസമില്ലാത്തതുമായ പ്രധാനപ്പെട്ട ഒന്നാണ് യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്, യാ അല്ലാഹു യാ ബാസിത്. ഇത് 11 പ്രാവശ്യം അവിടെ തന്നെ ഇരുന്ന് ചെല്ലാം. മറ്റൊന്ന്, ചില ആളുകളുടെ മക്കൾ അനുസരണക്കേടുള്ളവരും മക്കൾ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ മക്കൾ കാരണം മനസ്സ് വിഷമിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മാർഗമാണ് ലുഹ നിസ്കാര ശേഷം 7 വല്ലുഹാവല്ലയിൽ പാരായണം ചെയ്യുക. ലുഹ നിസ്കാര ശേഷം 7 വല്ലുഹാവല്ലയിൽ പാരായണം ചെയ്യുന്നത് മക്കൾ നന്നായി തീരാൻ നല്ല മാർഗമായിട്ടാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇന്നലത്തെ വയലിലെ ഒരു സംശയം ചോദിച്ചത് ഇൻഷാല്ലാ അവസാനം പറയാം. മഹാനരായ അബ്ദുല്ലാഹി ബിനു സലാം റളിയല്ലാഹു അൻഹു അവിടുത്തോട് പറഞ്ഞു, അങ്ങ് മദീന പള്ളിയിൽ വരുമ്പോ അങ്ങ് സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് അങ്ങയിലുള്ള ഗുണം എന്ന് ചോദിക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, അവിടുന്ന് പറയുന്നു, ഒന്ന്, എന്റെ മനസ്സിൽ ഒരാളോടും ഒരു വെറുപ്പുമില്ല, മറ്റൊന്ന്, ഞാൻ ദീനിനെ എപ്പോഴും മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കുകയും എന്റെ വാക്ക് പ്രവൃത്തി ചിന്തകൾ ഈ മഹത്തായ ദീനുൽ ഇസ്ലാമിൽ കേന്ദ്രീകരിക്കണം എന്ന് ചിന്തിച്ചവനുമാണ്. ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാ. ഒരു സ്വപ്നമെന്താ? ആ സ്വപ്നം ഒരു വലിയ തൂണാണ്. ആ തൂണിന്റെ മുകളിൽ ഒരു വലിയ കയറുണ്ട്. ആ കയറിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് ഞാനിങ്ങനെ കയറുന്നുണ്ട്. എന്നെ ഒരാള് താങ്ങിത്തരുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കയറുന്നത് സ്വപ്നം കണ്ടപ്പോ ഹബീബായ തങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്, വമനിസ്തംസകബിൽ ഉർവതിൽ വുസ്ഖാ ലം ഫിസ്വാമലഹ, അങ്ങ് ദീനിനെ മുറുകെ പിടിക്കും എന്നുള്ളതിന്റെ അടയാളമാണെന്ന് തിരുനബി പറയുന്നത്. വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യത്തിന്റെയും തീരുമാനം അത് അല്ലാഹുവിലാ. വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു, നമ്മൾ കണക്കാക്കുന്നതല്ല, അല്ലാഹു കണക്കാക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. റബ്ബിന്റെ തീരുമാനമാ, റബ്ബ് വരക്കുന്നു, നമ്മൾ നടക്കുന്നു. അല്ലാഹു ഒരു കാര്യം തീരുമാനിക്കും, ആ തീരുമാനമേ ഇവിടെ നടപ്പിലാകുള്ളൂ. അതുകൊണ്ട് ടെൻഷനായിട്ടൊന്നും ഒരു കാര്യമല്ല. ഈ ഭൗതിക ലോകത്ത് നടക്കേണ്ടതൊക്കെ നടക്കും. വലനബിലു വന്നക്കും, പരീക്ഷണങ്ങൾ പലതും വരാം. മിനൽ ഹൗഫ്, ഭയങ്കര ബേജാറ് വരാം. ഇന്നടക്കം കുറെ ആളുകൾ ബേജാറായി പറഞ്ഞു, മക്കൾ എന്താ കാട്ടുക? മക്കൾ അല്ലാഹു തആല പറഞ്ഞാണെങ്കിൽ റബ്ബ് തആല നോക്കിക്കോളും, നമ്മൾ ബേജാറാകേണ്ട ആവശ്യമാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു, ആരെങ്കിലും ധർമ്മവിരോധിയായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അങ്ങൊരിക്കലും വിഷമിക്കണ്ട. ഇലൈനാ മർജിഊഹും വനുനബ്യൂഹും ബിമാ അമലു, എല്ലാവരും റബ്ബിന്റെ അടുക്കലേക്ക് വരും. വലിയ വലിയ ആളുകളും ചെറിയ ചെറിയ ആളുകളും ആരെല്ലാമുണ്ടോ എല്ലാ ആളുകളും അല്ലാഹുവിലേക്ക് വരും. നുമത്യുഹും ഖലീല തുമ്മ നൽതറുഹും ഇലാ അദാബിൻ ഖലീൽ, വലിയ ശിക്ഷക്കവരെ വിധേയമാക്കുന്നതാ അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുകയാ. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു അടുത്ത അടുക്കലേക്ക് ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് എന്തെങ്കിലും ഒരു വയല് പറഞ്ഞു തരണം. അപ്പൊ പറഞ്ഞു, കം മത്തത്ത് കമിനസ്സാൻ, അങ്ങക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എത്ര പ്രായമായി? ഫുളൈൽ ഇബ്നു ഇയാൽ തങ്ങളോട് പറഞ്ഞു, 60 വയസ്സായി. അന്ത തസീറു ഇലൽ ഖബർ മുൻദു 60 സന, മോനെ 60 കൊല്ലായി ഈ ഖബറിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് വെട്ടിവെച്ച ഖബറിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലായി. നമ്മളൊക്കെ ഓരോ ചുവടും ഖബറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തെ തൊട്ടുള്ള കാക്കട്ടെ, ആമീൻ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. കുറെ ആൾക്കാർ അതിനും ആമീൻ പറഞ്ഞു, ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും പോകും. ആ പോക്ക് നന്നായി തീരണം. നല്ല നിലക്കുള്ള മംഗളമായൊരു യാത്രയപ്പോൾ അർഹമുർ റഹീമീനായ റബ്ബ് അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. നല്ല യാത്രയപ്പ് കിട്ടും. നല്ല യാത്രയപ്പ് കിട്ടിയവരാണ് മുൻഗാമികളായ ആളുകൾ. എന്തോ ഒരു സന്തോഷത്തോടു കൂടെ കെലിവ ചൊല്ലിയുള്ള യാത്രയപ്പ്, ആ യാത്രയപ്പ് അവർ ആസ്വദിച്ചവരാണ്. അബൂബക്കറുൻ നഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ഇരക്കാം. നമ്മൾ നേരത്തെ 8 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. നാളെയും ഇൻഷാല്ലാഹ് 8 മണിക്ക് തന്നെ തുടങ്ങണം. നമുക്ക് കറക്റ്റ് 10 മണിക്ക് നിർത്താമല്ലോ. ഏതായിരുന്നു 60 കൊല്ലമായി വെട്ടിവെച്ച ഖബറിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട്
മഹാനരായ ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഇത് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊരാൾ മരിച്ചു എന്ന് കേട്ടാൽ ചൊല്ലുന്ന ദിക്റാണ് ഇന്നാ ലില്ലാഹി. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ചോദിച്ചു, മോനെ നീയാ ചൊല്ലിയ ദുആഇന്റെ ആശയം നിനക്കറിയാമോ? എന്താണ് ആശയം എന്ന് ചോദിക്കുമ്പോ ഇന്നാ ലില്ലാഹി ഐ അന അബ്ദുൻ ലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ചിന്തയും എല്ലാം റബ്ബിന് സമർപ്പിക്കേണ്ടതാ. വ ഇന്നാ ഇലൈഹി റാജിഊൻ ഐ അന റാജിഊൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതാ. ആ ചിന്തയാണ് ഉമ്മമാരെ നമുക്ക് വേണ്ടത്. ആ ചിന്തയോടെ ജീവിച്ചവരാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹതിമാരൊക്കെയോ. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോവേണ്ട ഉമ്മ. അതുകൊണ്ട് ഒരാളോടും വെറുപ്പ് വേണ്ട. ആയിരം റക്അത്ത് നീ നിസ്കരിച്ചാലും, ആയിരം കൊല്ലം നീ നോമ്പെടുത്താലും, ആയിരം കൊല്ലം നീ വെള്ളു പറഞ്ഞാലും, ഓ മനുഷ്യ ലാത്തക്കുൻ മുസ്തഇദൻ ലിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും നിനക്ക് കിട്ടൂല. ഇല്ലാ ബിസലാമത്തി സദരിക, മനസ്സ് നന്നാവല് കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല, ജീവിതത്തിൽ നഷ്ടം മാത്രമേ സംഭവിക്കാനുള്ളൂ. ആ ചിന്തയോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്നാ. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് വൽ അക്സറുഹും ലാ യഅലമൂൻ. ഈ ധിക്കാരികളായ മുശ്രിക്കുകളായ ആളുകളോട് എല്ലാ എവിഡൻസും നിരത്തിക്കൊണ്ട് ആകാശഭൂമി സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അവര് പറയേണ്ടി വരും, അല്ലാഹ്. യജമാനനായ റബ്ബിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് പോയ കാലങ്ങളിലൊക്കെ ദീനിലേക്ക് വന്നതെങ്കിൽ. ഓ സഹോദര, നമ്മെ റബ്ബ് കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടാവട്ടെ. ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ, മോനെ നീ ഒറ്റക്കാണ് ലോകത്ത് തനിച്ചത് എങ്കിലോ നീ അങ്ങനെ ചിന്തിക്കണ്ട. റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെയാവട്ടെ ഇവിടെയുള്ള ജീവിതം എത്രയാണെന്നറിയില്ല. ആത്തമുല്ലസം റളിയല്ലാഹുവൻഡു യാത്ര ചോദിച്ചയാളോട് പറഞ്ഞല്ലോ, മോനെ വഇൻ തലബത ഇബ്രാ ഫഹസ്ബുക്കദ്ദുനിയ, നിനക്കൊരു പാഠം വേണമെന്നുണ്ടോ? ജീവിതത്തിൽ ഒരു പാഠം വേണമെന്നുണ്ടോ? ഫഹസ്ബുക്കദ്ദുനിയ, ദുനിയാവിലേക്ക് നോക്കുക. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാ, പ്രയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. എത്രയോ സൗകര്യങ്ങൾ കൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു മൂന്നോ നാലോ പതിറ്റാണ്ട് മുമ്പിലേക്ക് ഒന്നാലോചിച്ചു നോക്കൂ മുഅ്മിനേ. ഇതുപോലെ സംവിധാനങ്ങളില്ല, കത്താൻ ഇലക്ട്രിക് ലാമ്പുകളില്ല, ശീതീകരിച്ച റൂമുകളില്ല, കറങ്ങാൻ
ഫാനുകളില്ല, ഉപയോഗിക്കാൻ മൊബൈലുകളില്ല, പക്ഷേ ആളുകൾക്ക് ബേജാറില്ല, വേവലാതിയില്ല. അങ്ങനെയുള്ള നല്ലൊരു കാലം ഇവിടെ കഴിഞ്ഞിരുന്നു. ആ കാലമാണ് പൂർവികരായ ആളുകൾക്കൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവര് ദുന്യാവിനെ വേണ്ട രൂപത്തിൽ ഗൗനിച്ചില്ല. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. മഹാനരായ സഈദ് ബിനുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ബിനു യൂസഫ് അസ്സഖഫി കൊലപ്പെടുത്തിയ അവസാനത്തെ വ്യക്തിയാണ്. സ്വന്തം മകളുടെ ചെറിയ മക്കളുടെ മുമ്പിൽ നിന്നാണ് സഈദ് ബിനു ജുബൈർ തങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. കാലിൽ ചങ്ങലയാണ്, കയ്യിലും ചങ്ങലയാണ്. പിഞ്ചുപൈതങ്ങള് അവിടുത്തെ മക്കള് ബാപ്പാനെ കെട്ടിപ്പിടിക്കുമ്പോൾ മുഖത്തേക്ക് ഇടിച്ചുകൊണ്ടവരെ തട്ടി മാറ്റി. 10 വയസ്സുകാരിയായ മോള് എന്റെ ബാപ്പാ എന്ന് പറഞ്ഞു ദുഃഖിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൊച്ചു പൈതങ്ങളുടെ മുമ്പിൽ വെച്ച് ബാപ്പയുടെ തലയടിച്ചു പൊട്ടിക്കുന്ന ദയനീയ രംഗം കാണുന്നുണ്ടെങ്കിൽ, അല്ലാഹ് ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം നൽകണം. അല്ലാഹ് അത്തരം അവസ്ഥകൾ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണം. അല്ലാഹ് സഈദ് ബിനുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോ മകള് കരഞ്ഞ സമയത്ത് പറഞ്ഞത്, മോളേ ഞാനും നീയും ദുന്യാവില, ദുന്യാവിന്റെ അവസ്ഥ ഇങ്ങനെയാ. ഈ ബാപ്പാക്ക് അല്ലാഹു തആല 57 കൊല്ലം അവസരം നൽകിയില്ലയോ? സഹാബത്തിന്റെ കൂട്ടത്തില് അത്രയും ആയുസില്ലാത്തവരില്ലേ? കൊച്ചുകുട്ടികൾ മരണപ്പെട്ടവരില്ലേ? അക്രമികൾ, ഒരുപാട് അക്രമികൾ കൊലപ്പെടുത്തിയ ആളുകളില്ലേ? മഹാനരായ അസ്രതങ്ങൾ അതിലാണ്. ഉമ്മമാരെ, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹായെ 2 ഒട്ടകത്തെ 2 ദിശയിലേക്ക് തിരിച്ചു നിർത്തി, ആ ഒട്ടകത്തിന്റെ പിൻഭാഗങ്ങളെ കൊണ്ടടുപ്പിച്ചു നിർത്തി, പിൻകാലിൽ ഒരു കാലിൽ സുമയ്യ ബീവിയുടെ വലത് കാലും ഇടത് കാല് ഇപ്പുറത്തെ ഒട്ടകത്തിലും വെച്ച് ഒരു ഒട്ടകത്തെ വടക്കോട്ടും ഒരു ഒട്ടകത്തെ തെക്കോട്ടും അങ്ങ് തെളിച്ചുകൊണ്ട് 2 പൊളിയാക്കി. സുലൈമ സുമയ്യ ബീവിയെ കൊലപ്പെടുത്തിയില്ലേ? വെമ്പ്രക്ക് പോകുന്ന ആളുകള് മക്ബറത്ത് ശുബൈഖ എന്നൊരു മക്ബറ കാണാ, അവിടെയാണ് സുമയ്യ ബീവിയുടെ ഖബറുള്ളതെങ്കിൽ അല്ലാഹു അവരെ ബറക്കത്തുകൊണ്ട് നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. സഈദ് ബിനുൽ ജുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മോളേ ഈ ദുനിയാവിൽ 57 വയസ്സുവരെ താമസിക്കാൻ അല്ലാഹു തആല അവസരം നൽകിയല്ലോ, അതുകൊണ്ട് ഇനി ബാപ്പ പോവട്ടെ. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാപ്പയെ പരലോകത്ത് നിന്ന് കാണാം. എത്രയോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഫലസ്തീനിലും ഹൈത്തിയിലും റുവാണ്ടയിലും സിറിയയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ വാഹുവേ സലാമത്ത് നൽകണം അല്ലാഹ്. സഈദ് ബിനുൽ ജുബൈർ തങ്ങളെ അങ്ങ് കൊണ്ടുപോയി ഹജ്ജാജിന്റെ മുമ്പിൽ ഹാജറാക്കി. ചോദിച്ചു, എന്തടാ പേര്? സഈദ് ബിനു ജുബൈർ. തങ്ങൾ പറഞ്ഞു, സഈദ് ബിനു ജുബൈർ. ഹജ്ജാജ് പറഞ്ഞു, അന്ത ശഖയ്യ ബിനു ഖുസൈർ. പേര് നേരെ ഉൾട്ടയാക്കി, ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞു. സഈദ് എന്നാൽ വിജയി എന്നാണ്, ശഖയ്യ എന്നാൽ പരാജയി എന്നാണ്, ജുബൈർ എന്നാൽ എല്ലാം ശരിപ്പെടുത്തുന്നവനാണ്, ഖുസൈർ എന്നാൽ എല്ലാം നശിപ്പിച്ചു കളയുന്നവനാണ്. എന്റെ പേര് സഈദ് ബിനു ജുബൈർ ആണെന്ന് പറഞ്ഞപ്പോ നീ ശഖയ്യ ബിനു ഖുസൈറാന്ന് പറഞ്ഞു. ഹജ്ജാജ് 2 കൈയിലും ചങ്ങലയാണ്, അത് നോക്കിയില്ല. ബഹുമാനപ്പെട്ടവര് അവിടുന്ന് ഹജ്ജാജ് ബിനു യൂസഫിനോട് പറഞ്ഞു, എൻ്റെ പേര് നിങ്ങളെക്കാളും എൻ്റെ ബാപ്പാക്കും മാക്കോ ഒരേ ഒരിട്ട പേരാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ടാറു.
നിന്നെയാണ് കൊലപ്പെടുത്തുന്നത്. അവ പറഞ്ഞു, മൗത്തും ഹയാത്തും നിന്റെ കയ്യിലാണെങ്കിൽ ഞാൻ നിന്നെ ഇബാദത്ത് എടുത്തിരുന്നു, അത് റബ്ബിൻ്റെ അടുക്കലാണ്, അയ്യാൻ തീരുമാനം പറയേണ്ടതല്ല. നിന്റെ ദുന്യാവ് ഞാൻ കൊല്ലുന്നു പറഞ്ഞു, നിന്റെ ആഹറ ഞാനും കൊല്ലുന്നു പറഞ്ഞു, കൊലപ്പെടുത്തു അവനെ എന്ന് പറഞ്ഞു. അപ്പൊ ഖിബ്ലാക്ക് മുന്നിട്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയല്ലദി ഫത്തറ സമാവാത്തി വല്ലർ ഹനീഫ മുസ്ലിമൻ വമാന മിനൽ മുശ്രിക്കീൻ. വെട്ടുകയാണെങ്കിൽ വെട്ടട്ടെ, കൊലപ്പെടുത്തുകയാണെങ്കിൽ കൊലപ്പെടുത്തട്ടെ, ഇങ്ങനെ നിന്നു. ഖിബ്ലാക്ക് തിരിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞു ഹജ്ജാജ്. അപ്പോ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹിന്റെ പൊരുത്തുണ്ട് എന്നുള്ള ആയത്താണ് ഓതി. ഒക്കിനും ആയത്ത അയില് തള്ളിയിടാൻ വേണ്ടി പറഞ്ഞു. അതിൽ കാലിന്റെ ചങ്ങല വലിച്ചു, താഴെ വീണു. വീണ ഉടനെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്ര. അല്ലെങ്കിലും മണ്ണിക്ക് തന്നെ നമ്മളൊക്കെ വീഴുക, അത് സർവ്വസാധാരണ. അവിടെ ആയത്താണ്. സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഉടലിൽ നിന്ന് ശിരസങ്ങ് വേർപ്പെടുത്തി, ഒരാള് കാലുകൊണ്ടൊരൊറ്റ തട്ടാണ്, ആ ശിരസങ്ങ് പോയി മറിഞ്ഞു വീണു എന്നതാ. ഒരു സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. ഇലാഹായ റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതിന്റെ പേരിൽ പോയ കാലങ്ങളിലുള്ള ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങളാ. തല വേർപ്പെട്ടതിന്റെ ശേഷമാണ് സഈദ് ബിനു ജുബൈർ തങ്ങളുടെ റൂഹ് ചിന്തിക്കുന്നത്. കെലിമ ചൊല്ലിയിട്ടില്ലല്ലോ, കെലിമ ചൊല്ലിയിട്ടില്ല. ഉടനെ ആ മറിഞ്ഞു വീണ തലയങ്ങ് നീർന്നു നിന്നു. യസ്തഖ്ബിലുൽ ഖിബ്ല ഖിബ്ലയിലേക്ക് മുന്നിട്ടു. യഖ്റഉ സൂറത്ത യാസീൻ, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. സഈദ് ബിനു ജുബൈർ തങ്ങള് ആ നിലക്ക് ചിന്തിക്കാനുള്ള കാരണം അവിടുന്ന് ദുന്യാവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഇവിടെ എത്ര കാലം ജീവിച്ചാലും വസ്തുക്കൾ ദുന്യാവ് നമുക്കൊരു സമയത്ത് നഷ്ടപ്പെടുമെന്നാണ്. വല്ലാഹിറത്തു ഖൈറും വ അബ്ഖാ. മദീനയിൽ ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. ബർണി ഈത്തപ്പഴം ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഈത്തപ്പഴങ്ങളിൽ ഒന്നാണ് ബർണി ഈത്തപ്പഴം. ആ ഈത്തപ്പഴം 600 മരങ്ങളുള്ള മഹാനാണ് അബുദഹദാഉ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. ഒരു ദിവസം പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട ഉമ്മയും മോനും മാത്രം താമസിക്കുന്ന വീട്ടിലെ നാഥനായ ഒരു കൊച്ചുമോനാണ്. 15 വയസ്സായ ഒരു മോൻ നബി തങ്ങളെ മുമ്പിൽ ദയനീയമായി നിന്ന് കരയുന്നുണ്ട്. അപ്പുറത്ത് വലിയൊരു പണക്കാരനുമുണ്ട്. ആ പണക്കാരൻ്റെ തോട്ടം ഈ കൊച്ചുമോൻ്റെ ചെറിയ തോട്ടത്തിൻ്റെ അടുക്കലാണ്. ഈ തോട്ടത്തിൻ്റെ ഭാഗം ഉയരമുള്ള സ്ഥലമാണ്. അത് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോവുകയാണ്. അതുകൊണ്ട് മതിലൊന്ന് കെട്ടണം. കെട്ടണമെങ്കിൽ ആ മുതലാളിയുടെ കായയൊന്നുമില്ലാത്ത ഒരു പേട് ഈ തപ്പന മരമുണ്ട്. അതൊന്ന് വെട്ടിമാറ്റണം. വെട്ടിമാറ്റാൻ പറഞ്ഞപ്പോ അയാള് കൂട്ടാക്കുന്നില്ല. ഈ മോന്റെ മുറ്റത്തൊരു നല്ല ഈത്തപ്പഴമരമുണ്ട്, അത് തരാമെന്ന് പറഞ്ഞപ്പോഴും സമ്മതിക്കുന്നില്ല. പറഞ്ഞു, മോനേ നിനക്ക് സ്വർഗത്തിൽ നല്ലൊരു ഈത്തപ്പനമരം തരാം, അതും അനുവദിക്കുന്നില്ല. അബുദഹദാ തങ്ങൾ ചോദിച്ചു, എനിക്ക് തരുവോച്ചു. ഏത് രാജ്യത്തു നിന്ന് ഈത്തപ്പഴം അന്വേഷിച്ചു വരുമ്പോഴും ആദ്യം അബുദഹദ തങ്ങളുടെ അടുക്കൽ വരും. കോടികൾ ഓരോ വർഷവും സമ്പാദിച്ചു കൊടുക്കും. ആ കോടികളൊക്കെ ദാനം ചെയ്യല, വേറെ വിഷയം. ആ കോടികൾ സമ്പാദിച്ചു കൊടുക്കുന്ന ആ തോട്ടക്കാരനായ അബുദഹദ തങ്ങൾ ഇത്ര വലിയ മുതലാളിയായിട്ടും ജമാഅത്ത് നിസ്കാരം ഒഴിവായിട്ടില്ല. ജമാഅത്ത് നിസ്കാരം അത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ച ഒരുപാട് ഹദീസുകളിൽ കാണാം. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലവും ഒരുപാട് സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടുകാരെ, അതുകൊണ്ട് ജമാഅത്തിൻ്റെ വിഷയം പ്രത്യേകം പരിഗണിക്കണമെന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ച ഹദീസിൽ പറഞ്ഞതായി കാണാം. ഇമാം മുസ്ലിം അവിടുന്ന് അവിടുത്തെ സഹീഹിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് രണ്ട് കാലുകൾ. അതുപയോഗിച്ച് നടക്കേണ്ട വിഷയമൊക്കെ അവിടുന്ന് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും മഹാനരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സർറഹു അയ്യൽ ഖല്ലാഹ ഗദൻ മുസ്ലിമ, ഒരാൾ അല്ലാഹുവെ മുസ്ലിമായി കാണണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, മുസ്ലിമായി മരിക്കണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഫൽയുഹാഫിൽ അലാ ഹാഉലാഇസ് സ്വലവാത്ത്, ഈ നിസ്കാരം അവർ നിർവഹിച്ചു കൊള്ളട്ടെ. ഹൈസിയുനാദാ ബിഹിന്ന, എവിടുന്നാണോ വാങ്കുവിളി കേൾക്കുന്നത്, ആ വാങ്കുവിളി കേൾക്കുന്ന പള്ളി ഒരുപാട് ദൂരെയാണെങ്കിലും ആ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ. ഫഇന്നല്ലാഹ ശറഅ ലിനബിയ്യിക്കും സുനനൽ ഹുദാ, അല്ലാഹു തആലയാണ് നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നുകൊടുത്തത്. ജമാഅത്തായ നിസ്കാരം ഹുദയുടെ ചര്യയിൽപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പുരുഷന്മാരോടാ പറയുന്നത്, ലതറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചവരാണ്. വലോ തറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ, ലളലൽത്തും അത് വഴികേടിലാകുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യൻ വുളു എടുക്കുന്നുണ്ടോ ആ വുളു മെച്ചമാക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നുണ്ടോ, ഓരോ ചുവടിനും വർദ്ധിത മൂല്യങ്ങളാണ്, പദവി ഉയർത്തുന്ന കാര്യമാണ്, തിന്മകൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ്. നബി തങ്ങൾ പറയുന്ന പോലെ പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടാൽ പള്ളിയിൽ നിസ്കാരം കൈയൊഴിക്കുന്നുണ്ടോ അത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണെന്ന് ഹബീബി നബി മുഹമ്മദുർ റസൂലുള്ളാ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ അബുദഹദ തങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് ഇത്ര തിരക്ക് ഇത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കലില്ല. അങ്ങനെ വന്നപ്പോ ഇതാണ് കാണുന്നത്, നബി തങ്ങളോട് ചോദിച്ചു, എനിക്ക് സ്വർഗത്തിൽ അവസരം നൽകും, എനിക്ക് സ്വർഗത്തിൽ പന ഈത്തപ്പനമരം നൽകുമോ? ബഹുമാനപ്പെട്ട അബുദഹദ തങ്ങളോട് റസൂലുള്ള നഅം എന്ന് പറഞ്ഞപ്പോ ഇയാളോട് ചോദിച്ചു, ലോ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അറിയുന്ന പറഞ്ഞു, ആ എന്റെ തോട്ടം കണ്ടിട്ടുണ്ട് ചോദിച്ചു. ആ തോട്ടം കണ്ടിട്ടുണ്ട് പറഞ്ഞു. എങ്ങനെ ഉണ്ട് ചോദിച്ചു. ഓ വല്ലാത്തൊരു തോട്ടാണ്, ഏറ്റവും നല്ല തോട്ടാണ്. ഒരു കാര്യം ചെയ്യും, നിന്റെ ആ പേട് മരമല്ലേ ആണ് കേട്ടോ, നിന്റെ ആ തോട്ടയ്ക്ക് പോയെടുത്തോ. കോടികൾ സമ്പാദിച്ച് തരുന്ന തോട്ടം ഈ പാവപ്പെട്ട മോന് വേണ്ടി വാങ്ങിക്കൊടുക്ക, അതാ ഈമാൻ, അതാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ. അല്ലാഹു വരെ ഈമാന്റെ വർക്കത്തുണ്ട് നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യമാരൊക്കെ തോട്ടം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്ക, തോട്ടം നനക്കുമ്പോൾ ഭാര്യ നനക്കുന്നുണ്ട്, മക്കള് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മക്കളോട് പറഞ്ഞു, മക്കളെ ആ ഈ തോട്ടം വിറ്റിട്ടുണ്ട് കാരണം. ആ ഭാര്യ ചോദിച്ചു, എത്ര കോടി കിട്ടി, എന്താ കിട്ടിയത്? കോടിയല്ല, കോടി 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 സ്വർഗം. ആ സ്വർഗത്തിലെ ഈത്തപ്പന മരം, നമ്മളെ ഭാര്യമാരാണെങ്കിൽ എന്താ പറയാ, നമ്മളെ അടുത്തുള്ളൊരു സ്ഥലം ഞാൻ പള്ളിയിൽ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ, ഇന്നാലില്ലാഹി ഇന്നാലിഹി റാജിഊ എന്നറിയില്ലേ, അതൊരു മുസീബത്തായി കണ്ടിട്ട് അത് ആഹാരത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ചിന്തിക്കാതെ
സദഖ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തടയിൽ പെണ്ണുങ്ങളാന്നാണ് ഹദീസിലുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ ഒരു പാവപ്പെട്ട ഒരാൾ വന്നു, അയാൾക്കൊരു 20 നോട്ട് കൊടുക്കുകയാണെങ്കിൽ ഓൾ എളുപ്പം ഉള്ളിൽ പോയിട്ട് അടയ്ക്കുന്നാറ്, എന്നിട്ട് 5 കൊട്ടം കോയിൻസ് കൊടുന്നരും. സദഖ ചെയ്യുന്നിടത്ത് പല സ്ത്രീകളും പിന്നില, അങ്ങനെ ആവാൻ പാടില്ല. വൈൻഖാന ഹലഫു അലല്ല, അല്ല പകരം തരാമെന്നേറ്റാൽ പിശുക്കുന്നതിന് എന്തർത്ഥമുള്ളത്? ഒരർത്ഥമല്ല. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ലില്ലാഹി മാ ഫിസ്സമാവാതി വല്ലർ ഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു തആല ഹമീദാണ്, അല്ലാഹു തആല ഗനിയാ. വലൂ അന്നമാ ഫിൽ അർളി മീ ശജറത്തിൻ അഖിലാം والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله إن الله عزيز حكيم വിശുദ്ധ ഖുർആനിന്റെ ആശയ ഗംഭീര്യമാണ് പറയുന്നത്. ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവനും പേനകളായി, വൽബഹറു സമുദ്രം മുഴുവനും, ഏഴ് കടലുണ്ട് എന്ന് സങ്കൽപ്പിക്കുക. കര ബഹ്റ് ബർറ് ഖുർആനിൽ 32 പ്രാവശ്യമാണ് ബഹ്റ് വന്നിട്ടുള്ളത്, 13 പ്രാവശ്യമാണ് ബർറ് വന്നിട്ടുള്ളത്. ബർറ് കര എത്ര പ്രാവശ്യമാണ്? 13 പ്രാവശ്യം. ബഹ്റ് എന്നുള്ളത് 32 പ്രാവശ്യം. അതിൻ്റെ ശതമാനം കാൽക്കുലേറ്റ് ചെയ്താൽ എങ്ങനെ ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് രണ്ടിനെയും കൂട്ടുക, 13നെയും 32നെയും പരസ്പരം കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 45. 45. ഈ 45 കൊണ്ട് 32നെ, 45 രണ്ട് പൂജട്ട് കൊടുക്കുക, 32 കൊണ്ട് ഹരിക്കുക. എന്നാൽ ബറിന്റെ ശതമാനമായി അതിനെ 12 കൊണ്ട് ഹരിച്ചാൽ ബഹറിന്റെ ശതമാനമായി 28.9 ആണ് ഈ ഭൂമിയിൽ ഖരയുടെ അളവ്. 71.1 ഒന്നാണെങ്കിൽ 71.9 ആണ് കടലിൻ്റെ ശതമാനം, വെള്ളത്തിൻ്റെ ശതമാനം. അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഒരുപാട് ന്യൂമെരിക്കൽ മെസ്സേജുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഇപ്പോൾ വറഫഅനാലക ദിക്റക്ക്, 12 അക്ഷരങ്ങളാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാ, 12 അക്ഷരങ്ങളാ. നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, അതിലേക്കുള്ള സൂചന. ഹിജ്റ, അതിനെക്കുറിച്ചുള്ള ആയത്ത് സൂറത്ത് മുഹമ്മദിലാണ്, 13-ാമത്തെ ആയത്ത, നുബുവത്തിന്റെ 13-ാമത്തെ വർഷത്തിലാണ്. 53 അക്ഷരാണ് അതിലുള്ളത്, അഥവാ 53-ാമത്തെ വയസ്സിലാണ്. അവ നബി തങ്ങൾ 53-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ 13-ാം കൊല്ലത്തിലാണ് ഹിജ്റ പോയത് എന്ന് ഖുർആനിലുണ്ടോ? അത് ഹിജ്റന്റെ ആയത്തിന് മുമ്പ് നോക്കിയാൽ ആ സംശയം തീരുക. അൽ ഇജാസുൽ അദദി 1000 പേജുള്ള അമേരിക്കൻ മുഹന്തിസായ എഞ്ചിനീയറായ ഒരു പണ്ഡിതനെ കഹീൽ 7 എന്ന് നെറ്റിൽ അടിച്ചു കൊടുത്താൽ ഇത്തരം ഒരുപാട് മഅലൂമാത്തുകൾ കാണാം. എത്രയോ സംഭവങ്ങൾ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 7 സമുദ്രം മുഴുവനും മഷി, ഈ കരയിലുള്ള മുഴുവൻ മരങ്ങളും പേന. പണ്ട് പേന ചെത്തിയുണ്ടാക്കി അത് മഷിയിൽ മുക്കിയിട്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോഴുള്ള പോലുള്ള പേന, പാർക്കറിന്റെ പേന, ആ പേനയൊന്നും ഇപ്പൊ വരലില്ല, അന്നില്ല. അന്ന് മുള അതുപോലുള്ള ഉപകരണങ്ങൾ ചെറുതാക്കി കത്തികൊണ്ട് മൂർച്ച കൂട്ടി എന്നിട്ട് അത് ഇതിലിങ്ങനെ മുക്കും, എന്നിട്ട് എഴുതും. അങ്ങനെ ഇമാമിങ്ങളൊക്കെ കിതാബ് ഉണ്ടാക്കിയത്. ഇബിനു ഷാഹീൻ
30,000 കിതാബുണ്ടാക്കിയ മഹാന. ഒരു കിതാബ് 1500 വാളിയുള്ള തഫ്സീറ, 1200 വാളിയുള്ള മുസ്ലിമുൽ കബീർ രണ്ടാമത്തെ കിതാബാ. ഗ്രന്ഥലോകത്തെ വിസ്മയം എന്നറിയപ്പെടുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഷാഹീൻ റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള ആളുകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കടല് 7 കടല് മുഴുവനും മഷി, ആ മഷി കൊണ്ട് മുഴുവനും ഖുർആനിക ആശയങ്ങൾ എഴുതിയാൽ അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ ആശയ വൈഫുല്യം അത് ഒരിക്കലും മറ്റമാകൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? ഹാത്തമുൽ അസമ്മി തങ്ങൾ പറഞ്ഞത് മോനെ, വ ഇൻ തലബ്ത മുനിസ ഫഹസ്ബുക്കൽ ഖുർആൻ. നിനക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വേണോ? ജീവിതത്തിൽ ഒരു റാഹത്ത് വേണോ? ഒരു നേരം പോക്കാക്കാൻ ഒരാൾ വേണോ? ഫഹസ്ബുക്കൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ കാര്യം നീ എടുക്കുക. ആ ഖുർആനിന്റെ വൈഫുല്യം എങ്ങനെയാ? ولو ان ما في الارض من شجره النقلام والبحر يمده من بعده سبعه ابحر ما نفدت كلمات الله ان الله عزيز حكيم ما خلقكم ولا بعثكم الا كنفس واحده ان الله سميع بصير നിങ്ങളുടെ സൃഷ്ടിപ്പാവട്ടെ, നിങ്ങളുടെ ജീവിത െ എല്ലാം പ്രപഞ്ചനാഥനായ അല്ലാഹ് ആ റബ്ബിന്റെ അധീനതയിലാണ്. അലം തറ അന്നല്ലാഹ യൂലിജു ലൈല ഫിന്നഹാരി വയൂലിജു നഹാര ഫില്ലൈൽ വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ വന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നോക്കണം. കുല്ലു ദർറാതിൽ വജൂദീശ വാഹിദോ അലാ അന്ന ഗുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറൂ മിനൽ ഹബ്ബി സുമ്മൽ അബ്ബി വൽ ഖൽബി വൽ കലാ വനഹലിൻ വസൈതൂനിൻ ഫവാകിഹ തുസ്മിറൂ സലാത്തും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സുബഹിയുടെ മുമ്പ് നേരത്തെ എണീറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം ആകാശത്തേക്ക് നോക്കലാണ്. ആലു ഇംറാനിലെ അവസാനത്തെ ആയത്തോതലാണ്. റബ്ബിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിക്കലാണ്. ആ നിലക്ക് ചിന്തിച്ചിരുന്നവരാണ് മഹാന്മാർ. ഒരിക്കെ മഹാനരായ ദാവൂദ് ക്ഷീണിച്ചോ? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുന്ന് ഈ പക്ഷികളുടെയൊക്കെ സുലൈമാൻ നബി കിട്ടിയിരുന്നത് പോലെ തന്നെ, ദാവൂദ് നബിൻ്റെ മകനാ സുലൈമാൻ നബി, വലിയ വലിയ ജീവജാലങ്ങളുടെ ശബ്ദങ്ങളൊക്കെ തിരിച്ചറിയാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനും കഴിഞ്ഞിരുന്നു. സുലൈമാൻ നബിക്ക് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തത് നമുക്കൊക്കെ അറിയാം. മുമ്പ് പല ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവെ പ്രത്യേകം പരിഗണിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ഒരു ദിവസം മഴയെ തേടാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് പോയ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഴയെ തേടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഇങ്ങനെ നോക്കി, കുറച്ചു നേരം ഇങ്ങനെ നോക്കി താഴോട്ട്,
പിന്നെ പെട്ടെന്ന് ഞാൻ പോവണമായിരുന്നു, ദ്വാരക്കണല്ലോ വെച്ചു. അപ്പം ആളുകൾക്ക് കാണിച്ചു കൊടുത്തു ഒരു ചെറിയൊരു ഉറുമ്പ്. ആ ഉറുമ്പ് ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ പൊക്കി കയ്യിങ്ങനെ ഉയർത്തി റബ്ബിനോട് പറയാം, റബ്ബേ നിന്റെ ആയത്തിൽ ഞാൻ ഇതാ വിശ്വസിക്കുന്നു. റബ്ബേ മനുഷ്യരെന്ന് പറയുന്ന വർഗം എന്തെങ്കിലും തോന്നിവാസം കാട്ടേന്, ഞാനടക്കമുള്ള ഞങ്ങളുടെ കോളനിക്ക് വെള്ളം നിഷേധിക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ. ഫമുത്തിറൂ, ആ ഉറുമ്പിന്റെ ദുആക്ക് തരം കിട്ടി. ദാവൂദ് നബി അലൈഹിസ്സലാം മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയല്ല, അവിടുന്ന് ഇരിക്കുന്ന സമയത്താണ് ഒരു കൊച്ചു പുഴുവിനെ കാണുന്നത്. അവിടുന്ന് ചിന്തിച്ചു, ഈ പുഴുവിനൊക്കെ എന്തിനാ റബ്ബ് പടച്ചത്? ഉടനെ ആ പുഴു ഒന്നിങ്ങനെ നോക്കിയെന്നാണ്. ദാവൂദ് നബി ചൂളിപ്പോയി. ആ പുഴു പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി ഭാവിയിൽ വരുന്നുണ്ട്, ആ നബി തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ഞാൻ ഒരു ദിവസം ചൊല്ലും, നിങ്ങളൊക്കെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ 1000 ദിക്കറ് ചൊല്ലും. അങ്ങനെ ദിക്കറ് ചൊല്ലുന്ന ജീവികൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഒരു ചീവിടിൻ്റെ, അല്ലേ, കൃറന്നൊരു ഒച്ചയൊക്കെയുണ്ടല്ലേ, അതാ ജീവി ദിക്കറില്ല, ദ്വാരിക്കുകയാണ്. നമ്മളെ പൂമുഖത്ത് അങ്ങനെ ജീവിനെ കണ്ടാൽ തച്ച അടിച്ചു കൊല്ലാറുണ്ട്. ഖുർആൻ ഓതുന്ന പോലെ പൂസാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഓരോ ജീവികളുടെ ഓരോ ഓരോ സംഭവങ്ങൾക്കും അതിനൊക്കെ ഒരുപാട് ആശയങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു വസ്തുത. അലം തറാ, കണ്ടില്ലയോ, അന്നല്ലാഹ യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ വസഖറ الشംസ വൽ ഖമറ കുല്ലു യജരി ഇലാ അജലിൻ മുസമ്മ വന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിച്ച അല്ലാഹ്, വസഖറ الشംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി, കൊല്ലയ്യുജനീല അജലിം മുസമ്മ ഒരു നിശ്ചിത കാലമാണ് എല്ലാം നടക്കുന്നത്. വന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു തആല നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാം നമ്മോട് പറയും. ആരോരുമില്ലാതെ റൂമിൻ്റെ ഉള്ളിൽ തനിച്ച് പ്രവർത്തിച്ചതാണെങ്കിലും റബ്ബ് തആലായുടെ മുമ്പിലെത്തുമ്പോൾ റബ്ബ് നമ്മോട് പറയും. ആ ചിന്തയോടുകൂടെ ജീവിക്കുന്നവരാവണം മുഅ്മിനീങ്ങൾ. അർഹമുർ റാഹിമീനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആതമുൽ അസം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, മോനെ വഇൻ തലബ്ത വഅലാ, ഒരു ഉപദേശം വേണമെന്ന് ആഗ്രഹമുണ്ടോ, ഫഹസ്ബുക മൗതുൽ അഖ്റാൻ, നമ്മോട് കൂടെയുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഗ്യാരണ്ടിയില്ല, സർവീസ് വാറണ്ടിയില്ല. നമ്മുടെ ബാപ്പമാരെവിടെ, ഉമ്മമാരെവിടെ, ജ്യേഷ്ഠന്മാരെവിടെ? ആളുകൾ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീരുമാനിക്കപ്പെടുന്നൊരു ദിവസമെത്തുമ്പോൾ നമ്മളും യാത്ര പോകുമെന്നാണ്. കുല്ലിന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു വഇന്നഹു മുലാഖീകു ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. അല്ലാഹു തീരുമാനിക്കുന്ന സമയമെത്തുമ്പോൾ മരിക്കും, തീരുമാനമെത്തുമ്പോഴേ മരിക്കുള്ളൂ. ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചല്ലോ, ആളുകളെ റൂഹിനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പാപം തോന്നാറില്ലേ? ആളുകളെങ്ങനെ മരിപ്പിക്കുകയാണല്ലോ. അസറായിൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്തിനാ പാവം തോന്നുന്നു? റബ്ബിൻ്റെ കൽപ്പനയല്ലേ? റബ്ബിൻ്റെ കൽപ്പന നടപ്പിലാക്കുന്നതിന് എനിക്കെന്തിനാ പാവം തോന്നുന്നു? എന്നാലും മനസ്സിൽ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു മരുഭൂമിയിലൂടെ ഒരു ഉമ്മ, ഗർഭിണിയായ ഒരു സഹോദരി, അവളിങ്ങനെ പോവുക, ആരോരുമില്ല. ആ സമയത്ത് പെട്ടെന്ന് റബ്ബിൻ്റെ തീരുമാനം ആ സഹോദരൻ്റെ റൂഹിനെ പിടിക്കാൻ. ഞാനാ പെണ്ണിൻ്റെ റൂഹിനെ പിടിച്ചു. ആ പെണ്ണ് പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ റൂഹിനെ പിടിക്കാനാ നിർദ്ദേശം. പ്രസവിച്ചു, ആരും ഹെൽപ്പിനില്ലാത്ത സമയത്ത് മരുഭൂമിയിൽ വെച്ച് നട്ടുച്ച സമയത്ത്
പ്രസവത്തിൽ ആ പെണ്ണ് മരിക്കുന്നു, കുട്ടി ജീവിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ 900 കൊല്ലം രാജ്യം ഭരിച്ചു, 300 കൊല്ലം സ്വർഗം ഉണ്ടാക്കി. അന്നത്തെ പ്രവാചകൻ സ്വർഗത്തിന്റെ വിശേഷണം പറയുമ്പോൾ 70,000 ആളുകളെ വിട്ട് 300 കൊല്ലം കൊണ്ട് ഒരു അടിപൊളി സ്വർഗം ദുനിയാവിൽ, മുത്തും മാണിക്കവും സ്വർണം അരുവിയും പഴങ്ങളും ഒക്കെ ഉള്ളൊരു സ്വർഗം. അങ്ങനെ വലിയൊരു വീടുണ്ടാക്കി, സ്വർണത്തിൻ്റെ വീട്. ആ വീട്ടിലേക്ക് കാലെടുത്ത് താമസിക്കാൻ വേണ്ടി വെച്ചോട് കൂടെ എന്നോട് പറഞ്ഞു, റോഹിനെ പിടിക്കാൻ പോ, കുടിയിരിക്കുമല്ലോ, ഹൗസ് വാമിങ്, കുറ്റൂശ, പെര കൂടൽ, എന്തേനു പറയല്, അല്ലേ പെര കൂടുക തന്നെ അല്ലേ പറയാ, പുര കൂടലിൻ്റെ അന്നാ പെരക്കാരൻ മരിച്ചാലേ നമുക്കൊക്കെ ഒരു വിഷമം വരുമല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷം ആ സിദ്ദീഖറിന്റെ സുഹൃത്ത് മരണപ്പെട്ടു കാസർഗോഡ്. വീടിരുന്നതിൻ്റെ പിറ്റേ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ആക്സിഡൻറ്റിൽ, അള്ളാഹു ഷഹാദത്തിൻ്റെ പവർ കൊടുക്കട്ടെ, കുത്തുബിയത്ത് നടത്താനുള്ള മാംസം വാങ്ങിക്കാൻ വേണ്ടി പോണ സമയത്താ പെട്ടെന്ന് റോട്ടിൽ നിന്നൊരു വാഹനം വന്നിടിച്ചത്, അങ്ങനെ മരണപ്പെട്ടു. 3 കോടി രൂപയാണ് ആ വീടിൻ്റെ വില. വീടിന് 300 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ 2 ദിവസം താമസിച്ച് ആളും മരിക്കുക. എന്താ അതൊക്കെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. ഈ 900 കൊല്ലം ജീവിച്ച് 300 കൊല്ലം കൊണ്ട് സ്വർഗുണ്ടാക്കിയ ആൾ ആരാണെന്നറിയോ? ആ മരുഭൂമിയിൽ പ്രസവിക്കപ്പെട്ട ആള്, ശദ്ദാദ്. ശദ്ദാദ് ശദീദ് രണ്ടാളുകളുണ്ട്. ആ ശദ്ദാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് മരുഭൂമിയിൽ ആരോരുമില്ലാത്ത സമയത്ത് അവിടെ ജനിച്ചു. ജനിച്ച ഉടനെ ഉമ്മ മരിച്ചാലും ആ വ്യക്തിയെ സംരക്ഷിച്ചതാരാ? യജമാനനായ അല്ലാഹു. റഹ്മാനായ റബ്ബാണെങ്കിൽ 900 കൊല്ലം ജീവിച്ച് ഒരു കൃത്രിമ ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗമുണ്ടാക്കി അതിൽ ഒരു മിനിറ്റ് പോലും താമസിക്കാതെ റൂഹിനെ പിടിച്ചതാരാ? അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. നമ്മുടെയൊക്കെ ജനന തീയതി പാസ്പോർട്ടിലുണ്ട്, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജനന തീയതി ID പ്രൂഫുകളിലുണ്ട്, മരണ തീയതിയില്ല. അതുകൊണ്ട് വൈം തലബത നീ തേടുന്നുണ്ടോ? വഴലന്നൊരു വഴല് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? നന്നാവണമെന്ന് തോന്നുന്നുണ്ടോ? ഫഹസ്ബുക മൗതുൽ അഖ്റാബ്. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി എന്നതാണ്. അതുകൊണ്ട് നമ്മളും മരിക്കുമെന്ന ചിന്തയോടെ ഞാനും നിങ്ങളും ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അർഹമുർ റാഹിമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാ മേഖലയിലും വിജയിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ലുഖ്മാനിന്റെ ബാക്കി ഭാഗങ്ങൾ നാളെ നമുക്ക് പറയാം. അൽഹംദുലില്ലാ, കൃത്യം 8 മണിക്ക് തന്നെ തുടങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു 10 സ്വലാത്തും 10 ദിക്കറും ഓതി നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് നാളത്തോടുകൂടെ നമ്മുടെ ലുഖ്മാൻ സൂറത്ത് കഴിഞ്ഞു. മറ്റന്നാൾ മുതൽ ഷാഫി സഖാഫി സാധു ആണല്ലോ. അപ്പോൾ ഇനിയും കണ്ടുമുട്ടാനോ ഒക്കെ ദുആയിരിക്കും. അല്ലാഹു ഖബൂലാക്കട്ടെ. ജദ്ദിദു ഈമാനക്കും ونوروا قلوبكم ورطبوا ألسنتكم بقوله.